ഭാഗ്യാരലക്ഷ്മി വാരമ്മ, ഭാഗ്യാരലക്ഷ്മി വാരമ്മ, നമ്മമ്മനി സൗഭാഗ്യാരലക്ഷ്മി 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 വാരമ്മ. ധളം കുതക തകുരദ തംഗ്രതക തരിഗതക ത ജം തക ജം ജം ത തകിട ത ദത്ത ജം കിടതക ജം ത തത്തണം ത തത്തരം ത തകിട ത തംഗ്രതക തരിഗതക ത തരിത ത ദണത ത ഋണത ത ദണത ത ദ ജം തത്തണം തത്തരം തകദിം തകിടതക തംഗ്രതക തരിഗതക ത ദിം ത തരിഗതക ത ത ജം ദിം ദ തത്ത ജം ീന്തേ
that Reverend Father Sibi Emmanuel is the pillar of strength of St. Mary's Higher Secondary School, Kudathai. Our students have achieved this astonishing success by his love, guidance and compassion. Father has always been here to enlighten and inspire us. Let us invite our principal, Father Sibi Emmanuel, to welcome all of you. St. Mary's Higher Secondary School, Plus 2 Vibhagam. വിജയോത്സവ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, കൂടത്തായി സ്ഥാപനങ്ങളുടെ മാനേജർ ബഹുമാനപ്പെട്ട ഫാദർ ബിബിൻ മഞ്ചപ്പള്ളി CMI. ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥി കേരളത്തിലെ പ്രശസ്തനായ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ നോവലിസ്റ്റും ചെറുകഥാകൃത്തും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ കെ പി രാമനുണ്ണി അവർ CMI സഭാ സമൂഹത്തിൻ്റെ എഡ്യൂക്കേഷൻ കൗൺസിലറും ദേവഗിരി CMI പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പലുമായ ബഹുമാനപ്പെട്ട ഫാദർ ജോണി കഞ്ഞിരത്തുങ്കൽ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും നമസ്കാരം. കൂടത്തായി സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ 80-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ 2010-ലാണ് പ്ലസ് ടു വിഭാഗത്തിന് അനുമതി ആരംഭിക്കുന്നത്. അതും 15-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ 80 വർഷങ്ങളിൽ ഏറ്റവുമധികം വിദ്യാർത്ഥികളും അധ്യാപകരും പ്രവർത്തിക്കുന്ന വർഷമാണ് ഈ 2024-25 വർഷം. ഹൈസ്കൂളിൽ 10-ാം ക്ലാസ്സിൽ 57 ഫുൾ എ പ്ലസുമായി ഈ പ്രദേശത്തെ ഏറ്റവും മികച്ച വിജയ ശതമാനം നേടി, 100% നേടി വിജയം നേടിയിരിക്കുകയാണ്. പ്ലസ് ടു വിഭാഗമാകട്ടെ, കഴിഞ്ഞ 10 കൊല്ലങ്ങളായി 2015 മുതൽ ഈ മലയോര പ്രദേശത്ത് മാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ തന്നെ പ്ലസ് ടു പരീക്ഷയിൽ ഒന്നാം നിരയിൽ തുടരുകയാണ്. 2024-ലെ പ്ലസ് ടു റിസൾട്ടും അങ്ങനെ തന്നെയാണ്. 185 കുട്ടികൾ മാത്രം പഠിച്ച് പുറത്തിറങ്ങിയ ഈ കലാലയത്തിൽ നിന്ന് മറ്റ് 72 കുട്ടികളും എ പ്ലസിൽ പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയത് ശതമാന കണക്കിൽ ജില്ലയിൽ ഒന്നാമതാണ്. കേരളത്തിലും 1-ാം നിരയിൽ ഉണ്ടാവും. ഇതിലധികം എ പ്ലസുകൾ ഒരുപക്ഷെ ഉണ്ടെങ്കിൽ അവിടെ ബാച്ചുകൾ അധികം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ശതമാന കണക്ക് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ പ്ലസ് ടു ബാച്ച് നമ്മുടെ ഈ സ്കൂളിൽ മാത്രമല്ല ഈ പ്രദേശത്തിനും അഭിമാനപൂർണമായ വിജയം നേടി ഉന്നത പഠന രംഗത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ വിജയോത്സവ ചടങ്ങിൽ ഏതാനും കുട്ടികൾ അവരുടെ കീം മറ്റ് പരീക്ഷകൾക്ക് വേണ്ടിയൊക്കെ പോയിരിക്കുകയാണ്, എത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും തന്നെ ഈ രംഗത്ത് ഇവിടെ സന്നിഹിതരാണ്. അതേസമയം സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠന രംഗത്ത് മാത്രമല്ല പാഠ്യേതര രംഗത്ത് എന്തുമാത്രം മികവ് പുലർത്തുന്നു, വ്യത്യസ്തതയുണ്ട്, കലാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് തെളിയിക്കുന്ന രീതിയിൽ അതിൻ്റെ ഒരു സമാഹാരം, അതിൻ്റെ ചരിത്രം നമ്മൾ ഈ വർഷവും ഒരു മാഗസിനായി പുറത്തിറക്കി. അത് അധികം വൈകാതെ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. പല ഏകദേശം സെയിം പേരിലുള്ള ഒരു സീരീസാണ്, അസ്പയർ, ട്രാൻസ്പയർ, ഇൻസ്പയർ, റെസ്പയർ. ഇപ്പോൾ അതിൽ 6-ാമത്തേത് പെഴ്സ്വയർ. അതാണ് എല്ലാത്തിനും അതിൻ്റെതായ ഉദ്ദേശശുദ്ധിയുണ്ട്, ലക്ഷ്യമുണ്ട്. അത് പൂർത്തീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സഹായത്താൽ, നമ്മുടെ എല്ലാവരുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്താൽ അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാഗസിൻ പുറത്തിറക്കുമ്പോഴും നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് ഈ കലാലയത്തിലെ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനവും സഹകരണവും കൂടിയാണ്. 1.5 ലക്ഷം രൂപ മുടക്കി ഒരു എയ്ഡ് സ്കൂളിൽ
ഒരു മാഗസിൻ പുറത്തിറക്കണമെങ്കിൽ അതിൽ പകുതിയും അത് കുട്ടികളുടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ സഹായ സഹകരണങ്ങൾ കൂടി തന്നെയാണ്. ഈ നീണ്ട വർഷങ്ങൾ, ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ കൂടി ചേർന്ന് നമ്മുടെ കൂടെ പ്രവർത്തിച്ച് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന, നമ്മോട് സഹകരിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, വിമർശിക്കുന്ന, അങ്ങനെ ഒരു വലിയ ഒരു നീണ്ട നിര രക്ഷിതാക്കളുടെ ഒരു സാന്നിധ്യം നമുക്കുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ശക്തിയും അത് തന്നെയാണ്. അതോടൊപ്പം നമ്മൾ മാനേജ്മെൻറ്റും നമ്മുടെ കുട്ടികളും അധ്യാപകരും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന അഭൂതപൂർവകമായ വിജയത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ തുടരുന്നത്. അത് ഇനിയും മുമ്പോട്ട് പോകാനുള്ള പ്രേരണയാണ്, പ്രചോദനമാണ്. ഈ ബാക്കി വശത്തിരിക്കുന്ന കുട്ടികൾക്ക് ഇതേ വിജയം, ഇതിലും ഉയർന്ന വിജയം നേടുവാനുള്ള ഒരു പ്രചോദനമാണ് ഈ വിജയോത്സവം. അതിനായി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ വിജയോത്സവ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, കൂടത്തായി സ്ഥാപനങ്ങളുടെ മാനേജർ, എപ്പോഴും CMI സ്ഥാപനങ്ങളുടെ സ്കൂളുകളിലെ എല്ലാ ആഘോഷങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും പരിപാടികളുടെയും അധ്യക്ഷൻ മാനേജറായിരിക്കും ഫാദർ ബിബിൻ മഞ്ചേപ്പള്ളിയിൽ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനാണ്. ആധുനിക കൂടത്തായി സ്ഥാപനങ്ങളുടെ ശില്പി എന്ന് വേണമെങ്കിൽ ബിബിനച്ചനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഈ കഴിഞ്ഞ 4-5 വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഈ കൂടത്തായി സ്ഥാപനങ്ങളുടെ വളർച്ചയുടെ പിന്നിൽ, നമ്മുടെ ഈ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് പിന്നിൽ പുതിയ സ്വപ്നങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ മുമ്പിട്ടിറങ്ങിയതിൻ്റെ പിന്നിൽ ബിബിനച്ചൻ്റെ ദിശാബോധമുണ്ട്, ദർശനമുണ്ട്, കഠിനാധ്വാനമുണ്ട്, വിയർപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാക്കുകൊണ്ട് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകന് കൂടിയാണ്. അദ്ദേഹം ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് അധ്യാപകനായി അദ്ദേഹം പ്രമോഷൻ യോഗ്യതയുള്ള വ്യക്തിയാണ്. എങ്കിലും ഹൈസ്കൂൾ ആ രംഗത്ത് തന്നെ അദ്ദേഹം നിലയുറപ്പിക്കുവാൻ തീരുമാനിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ചെറുപ്പമാണ്, ഇനിയും ദീർഘമായ വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. ആ ഒരു സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഈ വിജയോത്സവ വേദിയിലേക്ക് ബഹുമാനപ്പെട്ട ബിബിൻ മഞ്ചേപ്പള്ളി അച്ഛനെ സ്നേഹപുരസ്സരം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ KP രാമനുണ്ണി സർ, വർഷങ്ങൾക്ക് മുമ്പുള്ള എനിക്ക് പരിചയമുള്ള എഴുത്തുകാരൻ, കേരളത്തിലെ ഒന്നാം നിരയിലെ നോവലിസ്റ്റും ചെറുകഥാകൃത്തും സാംസ്കാരിക പ്രവർത്തകനും ആയ ശ്രീ KP രാമനുണ്ണി സർ പഠിച്ചത് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പഠിക്കാൻ വരുമ്പോൾ അദ്ദേഹം വലിയ എഴുത്തുകാരനായി. അദ്ദേഹം ഞാൻ മലയാള വിഭാഗത്തിലായിരുന്നതുകൊണ്ട് അദ്ദേഹം അവിടെ അതിഥിയായിരുന്നു, ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അടുപ്പമുള്ള വ്യക്തിയാണ്. ദീർഘകാലം കോഴിക്കോട് താമസിച്ച അനുഭവം കൊണ്ടാണ് അദ്ദേഹത്തെ വിശദമായി കുട്ടികൾ പരിചയപ്പെടുത്തും. കുട്ടികളാണ് എഴുത്തുകാരെ പരിചയപ്പെടുത്തേണ്ടത്. എങ്കിലും ശ്രീ KP രാമനുണ്ണി സാറിനെ ഇവിടെയുള്ള മലയാളം പഠിക്കുന്ന കുട്ടികൾ അറിയും, മലയാളം പഠിച്ച കുട്ടികൾ അറിയും. ഒന്നാം വർഷത്തെ ഹയർ സെക്കൻഡറി പാഠപുസ്തകം അവസാനിക്കുന്നത് ശസ്ത്രക്രിയ എന്ന ചെറുകഥയോടു കൂടിയാണ്. ആ കഥയിൽ മാതൃപുത്ര ബന്ധത്തിൻ്റെ ഊഷ്മളമായ അനുഭവ തീവ്രത ആവിഷ്കാരത്തോടു കൂടിയാണ് അവസാനിക്കുന്നത്. ആ കഥ പഠിച്ചു കഴിയുമ്പോൾ ഒരു പരിധിവരെ കുട്ടികൾ സ്വന്തം അമ്മയും പിന്നെ അപ്പനുമായും അടുക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത്രമാത്രം ഹൃദയസ്പർശിയാണ് ശസ്ത്രക്രിയ എന്ന കഥ. ഞാൻ തന്നെ ആ കഥ പഠിപ്പിക്കാൻ, ഇപ്പോൾ എനിക്ക് സഹായത്തിന് ഗസ്റ്റ് ഉണ്ടെങ്കിലും ഞാൻ തന്നെ ആ കഥ പഠിപ്പിക്കാൻ ആഗ്രഹിക്കാറുണ്ട്. അത്രമാത്രം മനോഹരമായ കഥയാണത്. അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ 9 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത നോവൽ സൂഫി പറഞ്ഞ കഥ, ഒരുപക്ഷെ നിങ്ങൾ ആ നോവൽ മിക്കവാറും ഇവിടെ ധാരാളം വായിക്കുന്ന ഒരിടമാണിത്. നോവൽ വായിച്ചിരിക്കാം, എങ്കിലും അത് സിനിമയായും അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. നിരവധി അവാർഡുകൾ നേടിയ കൃതിയും സിനിമയുമാണ്. അതേസമയം അദ്ദേഹത്തിന് ചെയ്താനും ചില ചെറുകഥാ സമാഹാരങ്ങൾ, അദ്ദേഹം 16 ചെറുകഥാ സമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ സമകാലിക സാമൂഹ്യ അന്തരീക്ഷത്തിൻ്റെ സൂചന നൽകുന്ന ചില പ്രത്യേക പേരുകൾ, പ്രകാശം പരത്തുന്ന ആൺകുട്ടി, ഓർക്കണം പ്രകാശം പരത്തുന്ന പെൺകുട്ടിയുണ്ട്, പഴയൊരു T. പത്മനാഭൻ്റെ, പെൺകുട്ടികൾ മാത്രം പ്രകാശം പരത്തിയാൽ പോരാ,
ആൺകുട്ടികളും പ്രകാശം പരത്തണം. ഇനി എൻട്രൻസ് എഴുതുന്ന കുട്ടി, സമകാലിക കഥയാണ്, പുരുഷ വിലാപം. ഇങ്ങനെ എന്നെ വളരെ ആകർഷിക്കുന്ന, പേര് കൊടുത്ത് ആകർഷിക്കുന്ന നിരവധി കഥാസമാഹാരങ്ങളുണ്ട്. അതൊക്കെ എപ്പോഴും ഞാൻ അത് വായിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ജാതി ചോദിക്കുക, നമ്മൾ പറയുന്നത് ജാതി ചോദിക്കരുതെന്നാണ് പറയുന്നത്. ജാതി ചോദിക്കുക നേരെ റിവേഴ്സ് ഗിയറാണ്. നമുക്കൊക്കെ അറിയാം ഇന്ത്യ എങ്ങോട്ട് പോകുന്നു, എങ്ങോട്ട് പോയിരുന്നു, അതേപ്പറ്റിയൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ബാക്കി അവിടെ പരിചയപ്പെടുത്തും. സാഹിത്യരംഗത്ത്, സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ശ്രീ കെ പി രാമനുണ്ണി സാർ. വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തെ മുഖ്യാതിഥിയായി ലഭിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും അങ്ങനെ അദ്ദേഹം സമ്മതിക്കുകയും കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു. എല്ലാവരുടെ പേരിൽ വളരെ ബഹുമാനപൂർവ്വം, ആദരപൂർവ്വം, സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഫാദർ ജോണി കാഞ്ഞിരത്തെങ്കൽ, സി എം ഐ സഭാസമൂഹത്തിൻ്റെ, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സി എം ഐ സഭാസമൂഹത്തിൻ്റെ മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ വിഭാഗം കൗൺസിലറാണ് അദ്ദേഹം. ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ സി ബി സി സ്കൂളായ ദേവഗിരി സി എം ഐ പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ കൂടിയാണ്. ഇപ്പോൾ ദേവഗിരി സി എം ഐ പബ്ലിക് സ്കൂൾ അല്പം കൂടി ശ്രദ്ധേയമായിട്ടുണ്ട്. അവിടുത്തെ സ്കൂളിലെ ഒരു കുട്ടിയാണ് ഈ വർഷം നീറ്റ് 1-ാം റാങ്ക് നേടി, വിജയം നേടിയത്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയതേ ഉള്ളൂ. അവിടെ ഇൻ്റർ നാഷണൽ സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാം, അതിൻ്റെ കുറേ പേരുകളൊക്കെ ഉണ്ട്, അത് ഞാൻ മറന്നുപോയി. എങ്കിലും ഈ ഇൻ്റർനാഷണലി അക്ലൈമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൾ, നിരവധി തിരക്കുകളുള്ള ആൾ, വിളിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ ബിസിയാണ് എന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ സൗഹൃദം വെച്ച്, സ്നേഹം വെച്ച് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ജോണിയച്ചനെ ബഹുമാനത്തോടെ, ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും അങ്ങേ അരികിലിരിക്കുന്ന വ്യക്തി ഫാദർ അഗസ്റ്റിൻ കണിവേലിൽ, നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ റക്ടർ വിക്കർ ആ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ 15 പേര് ഇവിടെ പഠിക്കുന്നുമുണ്ട്. അങ്ങനെ നമ്മുടെ കൂടത്തായി സ്ഥാപനങ്ങളുടെ രക്ഷാധികാരിയും സഹപ്രവർത്തകരുമായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ കണിവേലച്ചനെ വളരെ സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കൊല്ലമാണ് ശ്രീ മുജീബ് നമ്മുടെ കൂടത്തായി സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ ഒരു വർഷം കൊണ്ട് അഭൂതപൂർവകമായ, വിസ്മയപൂർണമായ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് അദ്ദേഹം പി ടി എ പ്രസിഡൻ്റ് സ്ഥാനം ശക്തമാക്കി അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴെവിടെയും കൂടെയുണ്ട്. ഈ വർഷത്തിൻ്റെ വിജയോത്സവത്തിൽ നമുക്ക് കുറേ പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇന്ന് ഇവിടെ വരാമെന്ന് സമ്മതിച്ചിരുന്ന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻ്റ് അദ്ദേഹം ഒരു ബോർഡ് മീറ്റിങ്ങിൽ ആയതുകൊണ്ട് എത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ അദ്വൈത് 98% മുകളിലേക്ക് മാർക്ക് വാങ്ങി, ഫുൾ എ പ്ലസ് വാങ്ങി, അദ്ദേഹം ഇവിടെയുണ്ട്. രണ്ടാമത്, ശ്രീ മുജീബിൻ്റെ മകൾ കൊമേഴ്സ് നിർഭാഗ്യം കൊണ്ട് 2 മാർക്കിന് ഫുൾ എ പ്ലസ് പോവുകയും, ഒരു മാർക്കിന് 94% മാർക്ക് വാങ്ങി, അങ്ങനെ ഉന്നത വിജയം നേടുകയും ചെയ്തു. മൂന്നാമത് ഒരാൾ കൂടിയുണ്ട്, അദ്ദേഹം ശ്രീ വില്യംസ് അമ്പാട്ട്. അദ്ദേഹം നമ്മുടെ ഹയർ സെക്കൻഡറി ഒരു സൗകര്യാർത്ഥം ഒരു ഗവേണിംഗ് ബോഡി, നമ്മുടെ പേരൻസിനെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയൊരു ബോഡി രൂപീകരിച്ചിട്ടുണ്ട്. അത് വർഷങ്ങളായി അത് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതാണ്. ഒരു പി ടി എ ഉള്ളൂ, ഒരു പി ടി എ പ്രസിഡൻ്റേ ഉള്ളൂ, ഈ ഇരിക്കുന്ന ആളാണ്. ഒരു പി ടി എ വൈസ് പ്രസിഡൻ്റേ ഉള്ളൂ, അതേ ഇരിക്കുന്ന അവിടെ ശ്രീ മനോജ് കുമാരൻ. അദ്ദേഹം ദീർഘകാലം അതിനു മുമ്പ് പ്രസിഡൻ്റായിരുന്ന ആളാണ്. അങ്ങനെ എങ്കിലും നമ്മുടെ ഹയർ സെക്കൻഡറി മാത്രമായി ഒരു ഗവേണിംഗ് ബോഡി, അതിൻ്റെ ചെയർമാനാണ് ശ്രീ വില്യം സമ്പാട്ട്. ശ്രീ വില്യം സമ്പാട്ടിൻ്റെ മകളും ഈ വർഷം ഫുൾ എ പ്ലസ് വാങ്ങിയത്, അധീന വില്യംസ് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കരുതിയത് അവരും കൂടി ചേർന്ന് മെമ്മൻ്റെ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അവരെത്തിയെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം. അങ്ങനെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട്, പി ടി എ മുഴുവനും പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ മുജീബിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഹൈസ്കൂളിൽ ശക്തനായ ഒരു ഹെഡ് മാസ്റ്റർ ഈ വർഷം ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്,
ശ്രീ തോമസ് അഗസ്റ്റിൻ സാർ, ഇവിടെയുള്ള പല കുട്ടികളുടെയും പ്രിയപ്പെട്ട മാത്തമാറ്റിക്സ് അധ്യാപകനാണ് അദ്ദേഹം. ശ്രീമതി ഷൈനി തോമസ് റിട്ടയർ ചെയ്തപ്പോഴാണ് ശ്രീ തോമസ് അഗസ്റ്റിൻ ഹെഡ്മാസ്റ്ററായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ തുടക്കം തന്നെ ഗംഭീരമായി സ്കൂളിൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹയർ സെക്കൻഡറിയിലെ പുതിയ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ ലിജോഷ് തോമസ്, അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിൻ്റെ സ്റ്റാഫ് സെക്രട്ടറി എന്ന നിലയ്ക്ക് മാത്രമല്ല നമ്മുടെ മാഗസിൻ അതിൻ്റെ സ്റ്റാഫ് എഡിറ്ററും കൂടിയാണ്. വളരെ ഗംഭീരമായി മനോഹരമായി അധികം വൈകാതെ നിങ്ങളുടെ കയ്യിൽ മാഗസിനെത്തും. അങ്ങനെ ശ്രീ നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ ലിജോ സാറിനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുമാരി അമയ ഗിരീഷ് നമ്മുടെ ചെയർപേഴ്സൺ ഇൻചാർജാണ്. കഴിഞ്ഞ കൊല്ലത്തെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു, എപ്പോഴും പുതിയ ഇലക്ഷൻ വരെ താൽക്കാലിക ചാർജ് വഹിക്കുന്ന ആളാണ്. എങ്കിലും കുമാരി അമയ ഗിരീഷ് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വിഷയം ഹ്യൂമാനിറ്റീസ്. കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ച പ്ലസ് വൺ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 100% മാർക്ക് വാങ്ങുന്നതിൽ ഒരു മാർക്ക് കുറഞ്ഞുപോയി. അത് ഉടനെ റിവാലുവേഷനിലൂടെ എത്തും എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് അർഹത കുട്ടിക്കുണ്ട്. അപ്പോൾ അമയ ഗിരീഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സദസ്സിലുള്ള നമ്മുടെ പ്രിയ കൊടുപ്പുറപ്പായ ശക്തി കേന്ദ്രമായ മിനിഷൻ വലകൈ ഇടങ്കയുമാണ് ശ്രീ മനോജ്കുമാർ. ഞാൻ പറഞ്ഞു അപ്പുറത്തേക്കുന്ന സുഹൃത്ത്, എല്ലാ രക്ഷിതാക്കൾ എല്ലാവരും ഇല്ല ഇനി എത്തുമെന്ന് കരുതുന്നു. പ്രിയ അധ്യാപക സുഹൃത്തുക്കൾ, ഈ അവാർഡ് വാങ്ങാൻ വന്നിരിക്കുന്ന കുട്ടികൾ, പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ, അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വന്നിരിക്കുന്ന അവരുടെ സുഹൃത്തുക്കൾ, ഇനി ഇതിലും വലിയ ഗംഭീരമായ ആഘോഷം വരുന്ന കൊല്ലം ഒരുക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ പ്രോഗ്രാമുകൾ ഒരുക്കിയിരിക്കുന്ന പ്ലസ് ടുവിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എല്ലാ കുട്ടികൾ എല്ലാവരെയും സ്നേഹ പുരസ്സരം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ. We have our altruistic manager who had been here for us whenever we were in need. We shall appreciate his selfless attitude towards our for the excellence of our school. I cordially invite our manager, Reverend Father Bibin Jose. ഈ വിജയോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ കെ പി രാമനുണ്ണി സാർ, ബഹുമാനപ്പെട്ട ജോണി അച്ഛൻ എഡ്യൂക്കേഷൻ കൗൺസിലർ, പ്രിൻസിപ്പാൾ സി ബി അച്ഛൻ, അഗസ്റ്റിൻ കണ്ണുവേലച്ഛൻ, പി ടി എ പ്രസിഡന്റ് സി മുജീബ് കെ കെ, ഹെഡ്മാസ്റ്റർ തോമസ് അഗസ്റ്റിൻ സാർ, സ്റ്റാഫ് സെക്രട്ടറി ലിജോസ് സാർ, കുമാരി അമേയ, ബിനേഷ് അച്ഛൻ, ശ്രീ മനോജ്കുമാരൻ, പ്രിയ മാതാപിതാക്കന്മാരെ, ഏറ്റവും പ്രിയമുള്ള കുട്ടികളെ, സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒരു അവസരമാണിത്. വളരെ രാജകീയമായി പ്ലസ് ടു പൂർത്തിയാക്കിയ പ്രിയപ്പെട്ട കുട്ടികളെ അനുമോദിക്കുവാനുള്ള ഒരു ചടങ്ങാണല്ലോ ഇത്. നമുക്ക് സന്തോഷിക്കാം, ആഹ്ലാദിക്കാം. കാരണം എല്ലാവരുടെയും പ്രാർത്ഥനയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമായിട്ടാണ് ഈ വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിച്ചത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു കുടുംബമാണ്. കുടുംബനാഥനായ സി ബി അച്ഛനും പ്രിയപ്പെട്ട അധ്യാപകരും നിങ്ങളെല്ലാം ഓരോരുത്തരും ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചപ്പോൾ വലിയ വിജയം കൈവരിക്കുവാനായിട്ട് സാധിച്ചു. പലപ്പോഴും ഈ സ്കൂളിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒത്തിരി അഭിമാനം തോന്നാറുണ്ട്. കാരണം ഇപ്പോൾ അഡ്മിഷൻ്റെ സമയമാണ്. ഒരു സീറ്റ് കിട്ടുവാൻ വേണ്ടി ഇവിടെ കുട്ടികൾ ക്യൂ നിൽക്കുന്നു. ഇവിടെ കിട്ടാത്ത കുട്ടികൾ ഇവിടെ അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടി പല പല രീതിയിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം ഇതാണ്, ഈ സ്കൂളിലേക്ക് ഒരു കുട്ടി കടന്നു വന്നാൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല, ഒരിക്കലും പിന്നോട്ട് പോകുകയില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ സ്കൂളിലെ കുട്ടികളെ അയക്കുവാനായിട്ട് രക്ഷിതാക്കൾ തയ്യാറാകുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സി ബി എസിൻ്റെ ആ വലിയ ശക്തമായ നേതൃത്വം, പ്രിയപ്പെട്ട അധ്യാപകരുടെ ആ വലിയ പിന്തുണ, ഇതെല്ലാം കൂട്ടിച്ചേരുമ്പോൾ പഠിക്കാനും അതുപോലെ മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ രീതിയിലുള്ള വളർച്ചയ്ക്ക് ഒരു വലിയ ഒരു കേദാരമായിട്ട് ഈ സ്കൂൾ മാറുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ പ്ലസ് ടു പഠനം പൂർത്തിയാക്കി പഠനത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എസ് എൽ സി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരുമിച്ച് കൂടി ഒരു വിജയോത്സവമൊക്കെ സംഘടിപ്പിച്ചു.
അതിനുശേഷം പ്ലസ് ടുവിൽ ഇതാ ഇപ്പോൾ വിജയോത്സവം സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഇത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു വിജയോത്സവ പരിപാടിയൊന്നും ഉണ്ടാവുകയില്ല. നിങ്ങൾ സ്വന്തമായി പഠിച്ച് വിജയിച്ച് ജീവിതത്തിൻ്റെ ഓരോ മേഖലയിൽ പ്രവേശിക്കേണ്ട കുട്ടികളാണ്. കാരണം നിങ്ങൾ പക്വത പ്രാപിച്ച വ്യക്തികളായിട്ട് മാറിയിരിക്കുന്നു. ഇനി ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ അറിവ് നിങ്ങൾക്കുണ്ട്. ഇനി എന്ത് പഠിക്കണമെന്ന് ഏത് വഴിക്ക് പോകണമെന്ന് കൃത്യമായിട്ടുള്ള അറിവ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആരും നിങ്ങളെ പ്രത്യേകമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, പ്രോത്സാഹിപ്പിക്കേണ്ടതും പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും മുൻപോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളെ പ്രിയപ്പെട്ടവർ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കിട്ടിയ നല്ല പാഠങ്ങൾ, ഇവിടെ കിട്ടിയ നിങ്ങൾക്ക് കിട്ടിയ പ്രോത്സാഹനം, കരുതൽ, ഇതൊക്കെ എപ്പോഴും നിങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടും വലിയ പ്രചോദനവുമായിട്ട് മാറുകയാണ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ പല പല രീതിയിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ, അല്ലെങ്കിൽ പഠനത്തിൻ്റെ പല പല മേഖല തിരിഞ്ഞു പോകുമ്പോൾ, അവിടെയെല്ലാം വലിയൊരു പ്രചോദനമായിട്ട് മാറേണ്ടത് ഇവിടെ നിന്ന് കിട്ടിയ ഈ വലിയ ഈ സൗഭാഗ്യമാണ്. ഞാൻ മിക്കപ്പോഴും കാണാറുണ്ട് സി ബി എച്ച് സ്റ്റുഡൻസ് ഇവിടെ പലപ്പോഴും ഇവിടെ വരുന്നത് കാണാറുണ്ട്. വലിയ സ്നേഹത്തോടു കൂടി അവരെല്ലാം ജോലി കിട്ടിയതിന് ശേഷവും അല്ലാതെയൊക്കെ അച്ഛനെ കാണുവാൻ വേണ്ടി വരുന്നത് കാണാറുണ്ട്. ഒത്തിരി അഭിമാനത്തോടെ ഓരോരുത്തരും ഇങ്ങോട്ട് കടന്നു വരുന്നത്. കാരണം ഇവിടെ നിന്ന് കിട്ടിയ ആ നല്ല ഫോർമേഷനാണ് തങ്ങൾ ജീവിതത്തെ മാറ്റിമറിച്ചതെന്ന് ഉറപ്പായും ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങോട്ട് കടന്നു വരുവാനുള്ള താല്പര്യം അവർ കാണിക്കുമെന്ന് എനിക്ക് തോന്നുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് പ്രത്യേകം അഭിനന്ദിക്കാൻ വേണ്ടി അവസരം ഉപയോഗിക്കുന്നു. സി ബി എച്ച് നേരത്തെ സ്വാതന്ത്ര്യപ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഈ കോഴിക്കോട് ജില്ലയിലും അതിലപ്പുറം ഈ കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിജയമാണ് കൈവരിക്കുവാനായിട്ട് സാധിച്ചത്. 72 A+ നേടി നിങ്ങൾ ഈ സ്കൂളിൻ്റെ പേര്, അതുപോലെ നിങ്ങളുടെ കഴിവ് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. ഇതെപ്പോഴും ഓർത്തി നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇനിയുള്ള പഠനത്തിൻ്റെ ഓരോ മേഖലയിലും ഇതുപോലെ വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതുപോലെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അവരുടെ ശക്തമായ പ്രോത്സാഹനവും പിന്തുണയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എപ്പോഴും അവരെ കരുതലോടെ നിങ്ങൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇനിയും ഒത്തിരി വളരുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ സ്കൂളിനെ നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുകയും ഈ സ്കൂളിനെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് വളരുവാൻ സാധിച്ചതിന് ഏറ്റവും പ്രധാനമായി ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇനിയും ഒത്തിരി വിജയം വരിക്കാനായിട്ട് സാധിക്കട്ടെ. പ്രത്യേകമായിട്ട് ആശംസിക്കുകയും എല്ലാ നന്മകളും നേരുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു ഫാദർ. സൂഫി പറഞ്ഞ കഥ എന്ന ആദ്യ നോവലിലൂടെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും മുക്കുവ ജനതയുടെ ജീവിതത്തെ ആവിഷ്കരിച്ച ജീവിതത്തിൻ്റെ പുസ്തകം എന്ന നോവലിന് 2011 വയലാർ പുരസ്കാരവും കെ പി രാമനുണ്ണി സാറിന് ലഭിച്ചു. ദൈവത്തിൻ്റെ പുസ്തകം എന്ന കൃതിയിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2017 ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതി അംഗം, കേരള സാഹിത്യ അക്കാദമി അംഗം, തിരൂരിലെ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാളം അഡ്വൈസറി ബോർഡ് അംഗവും കരിക്കുലം കമ്മിറ്റി അംഗവുമായിരുന്നു. ഇപ്പോൾ മലയാളം മിഷൻ്റെ ഭരണസമിതി അംഗമാണ്. സൂഫി പറഞ്ഞ കഥ, ചരമവാർഷികം, ജീവിതത്തിൻ്റെ പുസ്തകം, ദൈവത്തിൻ്റെ പുസ്തകം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ 4 പ്രമുഖ നോവലുകൾ. 16 കഥാസമാഹാരങ്ങളിൽ പ്രമുഖമായവ പ്രകാശം പരത്തുന്ന ആൺകുട്ടി, എൻട്രൻസ് എഴുതുന്ന കുട്ടി, അവൾ മൊഴിയുകയാണ്, പ്രണയപർവം, പുരുഷവിലാപം, ജാതി ചോദിക്കുക എന്നിവയാണ്. 6 സാംസ്കാരിക ലേഖന സമാഹാരങ്ങൾ തുടങ്ങിയവയാണ് സാറിൻ്റെ സംഭാവനകൾ. മലയാളത്തിൻ്റെ അതുല്യ പ്രതിഭ. അക്ഷരം നുണഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യം മഹനീയമാണ്. വിജയതിളക്കത്തിൽ വീണ്ടും തിളങ്ങാൻ അങ്ങയുടെ വാക്കുകൾ ഞങ്ങൾക്ക് പ്രചോദനമാണ്. അറിവെന്ന വെളിച്ചമാണ് ഇരുട്ടാകുന്ന അജ്ഞതയെ അകറ്റുന്നത്. ദീപപ്രഭയേകി ഈ വിജയോത്സവം നമുക്ക് ആരംഭിക്കാം. അതിനായി മുഖ്യാതിഥി കെ പി രാമനുണ്ണി സാറിനെയും മറ്റ് വിശിഷ്ടാതിഥികളെയും ദീപം തെളിയിക്കുവാനായി ക്ഷണിക്കുന്നു.
മുഹൂർത്തം ഉദ്ഘാടനം ചെയ്യാനായി മലയാള നോവലിസ്റ്റും എഴുത്തുകാരനുമായ കെ പി രാമനുണ്ണി സാറിനെ സ്നേഹപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യനായ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജർ ഫാദർ ബിപിൻ ജോസ്, ഈ സമ്മേളനത്തിന് സ്വാഗതമോദിയ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയങ്കരനും ആദരണീയനുമായ ഫാദർ സിബി ഇമാനുവൽ, മാഗസിൻ്റെ പ്രകാശനം നിർവഹിക്കുന്ന ആദരണീയനായ ഫാദർ ജോണി കാഞ്ഞിരത്തിങ്കൽ, മുഖ്യപ്രഭാഷണം നടത്തുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി കെ ഗംഗാധരൻ, ആശംസകൾ നേരാനെത്തിയ കരുണാകരൻ മാസ്റ്റർ ഫാദർ അഗസ്റ്റിൻ, ശ്രീ തോമസ് അഗസ്റ്റിൻ, ആശംസകൾ നേരുന്ന പി ടി എ പ്രസിഡന്റ് പ്രിയങ്കരനായ മുജീദ് കെ കെ, വില്യം അംബാട്ട്, അമയ ഗിരീഷ് ചെയർപേഴ്സൺ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, നിങ്ങൾ പ്ലസ് ടുവിന് ഉന്നതമായ വിജയം കരസ്ഥമാക്കിയതിന് ശേഷമുള്ള വലിയൊരു വിജയോത്സവത്തിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വിജയമുഹൂർത്തത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രകൃതി മനോഹരമായിട്ടുള്ള ഈ നാട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങൾ അവതരിപ്പിച്ച നൃത്ത പരിപാടി ഞാൻ കണ്ടു. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ മലമ്പ്രദേശത്ത് ഉള്ള കുട്ടികൾക്കും ജനങ്ങൾക്കും നഗരത്തിലുള്ളവരെക്കാൾ ഊർജം കൂടുതലായിരുന്നു. അത്രയ്ക്ക് ഊർജ്ജസ്വലതയോടു കൂടിയിട്ടാണ് നിങ്ങൾ ഈ നൃത്തം ഇവിടെ അവതരിപ്പിച്ചത്. ഈ ഊർജ്ജസ്വലത മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ പഠനത്തിലും മറ്റ് കലാസാഹിത്യ പരിപാടികളിലും പുലർത്തുന്നു എന്നതാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഇങ്ങനെ നമ്മുടെ ജില്ലയിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ സമയത്ത് തീർച്ചയായും നാം സി എം ഐയുടെ സ്ഥാപകനായിട്ടുള്ള കുര്യാക്കോസ് ഏലിയാസ് ചാവറച്ചനെ സ്മരിക്കേണ്ടതാണ്. അദ്ദേഹം എത്രയോ വർഷമായി നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയത്. അദ്ദേഹത്തിന് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ നിർണായകമായൊരു സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം പലപ്പോഴും അദ്ദേഹം ചെയ്ത സംഭാവനകൾ വേണ്ടവണ്ണം നമ്മുടെ ചരിത്രം വിലയിരുത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് വിദ്യാഭ്യാസം ഉന്നത കുലജാതരായിട്ടുള്ളവർക്ക് മാത്രം മാറ്റിവെച്ചൊരു കാര്യമായിരുന്നു. താഴേക്കടയിലുള്ളവർക്ക് വിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രവേശിക്കാനുള്ള അവസരം തന്നെ ഇല്ലാത്ത സമയത്താണ് അദ്ദേഹം പള്ളികൾക്ക് കൂടെ പള്ളിക്കൂടം തുടങ്ങിയത് എന്നുള്ളതാണ്. ദൈവാർ വളരെ പ്രതീകാത്മകമായൊരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. പ്രാർത്ഥനയുടെ മറ്റൊരു സ്വരൂപമാണ്, രൂപഭേദമാണ് വിദ്യാഭ്യാസം എന്നതായിരുന്നു പള്ളിക്കൊപ്പം പള്ളിക്കൂടം തുടങ്ങിക്കൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അദ്ദേഹം കോഴിക്കോട്ടെ കുറുക്കൻ കുന്ന് എന്നറിയപ്പെടുന്ന കുന്നിനെയാണ് ദേവഗിരിയാക്കി മാറ്റിയത്. അതും ഒരു പ്രതീകാത്മകമായ അർത്ഥം നൽകുന്നതാണ്. കുറുക്കൻ ഒരു മൃഗമാണല്ലോ. അപ്പം മൃഗത്വത്തിൽ നിന്ന്, മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക്, ദൈവികതയിലേക്ക് ഉയർത്താനുള്ള പ്രവർത്തനമാണ് അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനത്തിലൂടെ നടത്തിയത്. അതുകൊണ്ടാണ് കുറുക്കൻ കുന്ന് പിന്നെ ദേവഗിരിയായി മാറിയത്. അങ്ങനെ അത്യന്തം കലാപരമായി അദ്ദേഹം സ്വയമൊരു കവിയായിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. നാടകാന്തം കവിത്വം എന്നാണ് പറയുന്നത്. എല്ലാ കവിത്വത്തിൻ്റെയും അവസാനം നാടകമാണ്. അദ്ദേഹം ഒരു നാടകകാരനുമായിരുന്നു. അങ്ങനെയുള്ളൊരു മഹാപ്രഭയുടെ പുണ്യാത്മാവിൻ്റെ സ്മരണ തിങ്ങി നിൽക്കുന്ന സി എം ഐ സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾ ഉന്നത വിജയം നേടി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ് എന്നതിൻ്റെ ബോധ്യമുണ്ട്. സി എം ഐ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുക,
മൂല്യവത്തായ കുട്ടികളെ നന്മ നിറഞ്ഞ പൗരന്മാരെ ഉൽപ്പാദിപ്പിക്കുക എന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു പൊരുളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇന്ന് ലോകത്ത് നിങ്ങളെല്ലാം പഠിച്ച് ഇടയ്ക്ക് മാഷന്മാരാകുന്നവരുണ്ടാകും, എഞ്ചിനീയർമാരാകുന്നവരുണ്ടാവും, ഡോക്ടർമാരാകുന്നവരുണ്ടാവും, വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ടാകുന്നവരും ആക്കുന്നവരുണ്ടാകും. ഇങ്ങനെ പല മണ്ഡലങ്ങളിലും പ്രാഗൽഭ്യം തെളിക്കുകയും ഇന്ന് മനുഷ്യകുലം തന്നെ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുകയും ചെയ്യേണ്ട പുതിയ ആൾക്കാരാണ് നിങ്ങൾ. ഞങ്ങളൊക്കെ ഇങ്ങനെ പിറകോട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളാണ് ഈ ഭൂമിയെ, മനുഷ്യകുലത്തെ നന്നാക്കി നിലനിർത്തേണ്ടത്. അപ്പോൾ അതിനടിസ്ഥാനമായിട്ട് വേണ്ടത് മനുഷ്യന് മനുഷ്യൻ്റെ സ്വയം രക്ഷയ്ക്കും പ്രകൃതിയുടെ രക്ഷയ്ക്കും അടിസ്ഥാനപരമായി വേണ്ടത് മനുഷ്യത്വം എന്നിട്ടുള്ളൊരു കാര്യമാണ്. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യന് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രപഞ്ച പൊരുൾ നൽകിയിട്ടുള്ള ചില ഗുണഗണങ്ങളുണ്ട്. നമ്മുടെ സൈക്കോളജി ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ സൂപ്രിഗോ എന്ന് പറയും. എല്ലാ ജീവജാലങ്ങൾക്കും പലതരത്തിലുള്ള ചോദനകളുണ്ട്. ഇഡുണ്ട്, ഈഗോ ഉണ്ട്, സൂപ്രീഗോ ഉണ്ട്. ഈ സൂപ്രീഗോ എന്നതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അതായത് മറ്റുള്ളവരുടെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ അപരൻ്റെ വികാരങ്ങൾ സ്വന്തമായി അനുഭവിക്കാനുള്ള കഴിവിനെയാണ് സൂപ്രീഗോ എന്ന് പറയുന്നത്. എവിടെ മനുഷ്യന് കൈകളിൽ ചങ്ങല, അവിടെ എൻ കൈകൾ നൊന്തിയിടുകയാണ്. എവിടെ മർദ്ദനം, അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു. എൻ വി കൃഷ്ണവാര്യരുടെ കവിതയിലത്തെ ഭാഗമാണത്. അതിൽ ആഫ്രിക്കയിലെ കാപ്പിരിക്ക് പുറത്തടികൊള്ളുമ്പോൾ ഇവിടെ കവിക്ക് വേദനിക്കുകയാണ്. ഇപ്പം നമുക്ക് അയൽക്കാരന് അടികൊള്ളുമ്പോൾ തന്നെ നമ്മൾ എന്താ ഈ സാധനം തന്നെ മനസ്സിലാക്കുന്നില്ല. നമ്മൾ നമ്മളെ മൊബൈൽ ഫോൺ നോക്കുന്ന തിരക്കിലായിരിക്കും. അയൽപക്കത്ത് എന്താ നടക്കുന്നതെന്ന് തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല. യേശുദേവൻ അയൽക്കാരനെ സ്വന്തം എന്ന പോലെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അയൽക്കാരെന്ന് പറഞ്ഞാൽ പ്രതീകാത്മകമാണ്, അതായത് അപരൻ എന്നാണ്. എന്നിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള സഹജീവിയെ സ്നേഹിക്കുകയും അവൻ്റെ വേദനയും വിഷമങ്ങളും തൻ്റേതായി അനുഭവിക്കുകയും കഴിയുന്നതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്ന സവിശേഷത. ഈ സവിശേഷത കൊണ്ടാണ് മനുഷ്യന് സ്നേഹവും കാരുണ്യവും ദയവുമെല്ലാം ഉണ്ടാകുന്നത്. ഇങ്ങനെ മനുഷ്യത്വമുള്ള സ്നേഹവും കാരുണ്യവും ദയയും വാത്സല്യവുമുള്ള വ്യക്തികളെ, പൗരന്മാരെ, മനുഷ്യന്മാരെ വളർത്തിയെടുക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. റൂസോക്കെ പറയുന്നത് കുട്ടികളുടെ തലയിൽ കുറേ വിവരങ്ങൾ തലച്ചുമടായിട്ട് ഉണ്ടാക്കി കൊടുക്കാനല്ല വിദ്യാഭ്യാസം. നല്ലൊരു മനുഷ്യനെ, നല്ല വ്യക്തി, എന്താ ഈ നല്ലത് എന്ന് പറഞ്ഞാൽ, നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞതാ മനുഷ്യത്വമുള്ള സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിവുള്ളവരായിരിക്കുക എന്നതാണ് നന്മ എന്ന് പറയുന്നത്. ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം. ഇത് പലപ്പോഴും നമ്മൾ വിസ്മരിക്കുന്നു എന്നതുകൊണ്ടാണെന്ന് ഭൂലോകത്ത് ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകുന്നത്. വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള ചിന്ത ഭൂലോകത്ത് മുഴുവൻ വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ കുറച്ച് ഗൗരവമുള്ള കാര്യങ്ങൾ, നിങ്ങൾ വിചാരിക്കും ഇയാളെ വിളിച്ചു വരുത്തിയിട്ട് ഇയാൾ വളരെ നിഷേധാത്മകമായ കാര്യങ്ങളാണല്ലോ ഈ പറയുന്നത്, ഞങ്ങളിവിടെ വിജയാഘോഷത്തിനുന്ന സമയത്താണല്ലോ. നിങ്ങൾ വിജയം ആഘോഷിച്ചോളൂ, ആടുകയും പാടുകയും അഭിനയിക്കുകയും അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്തോളൂ, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണം. കാരണം നാളെ നമുക്ക് അടിച്ചു പൊളിക്കണം, നാളെ നമുക്ക് ഡാൻസ് ചെയ്യണം, നാളെ നമുക്ക് പാട്ട് പാടണമെങ്കിൽ നമുക്ക് ഇന്നത്തെ വിദ്യാഭ്യാസ രംഗവും ഇന്നത്തെ കാലാവസ്ഥയും നന്നാക്കണം. മനുഷ്യകുലം തന്നെ നിലനിൽപ്പിനെ നേരിടുന്ന ഒരു കാല ലോകത്താണ് നാം ജീവിക്കുന്നത്. അറിയില്ലേ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ മീറ്റിങ്ങുകളൊക്കെ നടക്കുക. ഇപ്പോൾ പെയ്യുന്ന മഴയൊന്നും സാധാരണ മഴയല്ല, സ്വഭാവം മാറിയിരിക്കുന്നു. അതിതീവ്ര മഴയ്ക്ക് എന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ്. മനുഷ്യൻ സഹജീവികളെ ശ്രദ്ധിക്കുന്നില്ല, മറ്റ് ജീവജാലങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, പ്രകൃതിയെ ശ്രദ്ധിക്കുന്നില്ല. ഗുരു പറഞ്ഞത് പീഡയൊരു ഉറുമ്പിനും വരുത്തരുത് എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. ഒരു ഉറുമ്പിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കരുന്ന ഉറുമ്പ് പീഡ ഉറുമ്പിനുണ്ടാക്കിയ വിവരം അറിയും. നമ്മളറിഞ്ഞില്ലേ കോവിഡിൻ്റെ കാലത്ത്? ഇപ്പം എല്ലാവരും നമ്മൾ മറന്നു പോയതെല്ലാം തന്നെ. കോവിഡിൻ്റെ കാലത്ത് ഈ ഉറുമ്പിനും മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ പീഡ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട വിവരമാണ് നമ്മൾ അറിഞ്ഞത്. മനസ്സിലായില്ലേ? ഈ
പിന്നെ സുനോട്ടിക്കായിട്ടുള്ള, അതായത് മൃഗജന്യമായിട്ടുള്ള വൈറസുകൾ ഇങ്ങനെ എഗ്രസീവായിട്ട് നമ്മളെ ആക്രമിക്കാനുള്ള കാരണം അവയുടെ ജീവിത പരിസരങ്ങളെല്ലാം ഉപദ്രവിച്ചിട്ടാണ്. അതിലും ഭീകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം. നിങ്ങളെ പോലെയുള്ള ഗ്രേറ്റ തുൻബർഗ് എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കേട്ടിട്ടുണ്ടോ? ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. കൗമാരക്കാരായ ആ കുട്ടിയാണ് പറഞ്ഞത്, കുറച്ച് കാലം കൊണ്ട് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞ കാലം, ഒരു 30-40 കൊല്ലം ഇതേപോലെ കാർബൺ എമിഷൻ നടത്തുകയാണെങ്കിൽ ഭൂമിയിലെ 1/3 ഭാഗം വെള്ളത്തിലാകും, നരകതുല്യമാകും മനുഷ്യരുടെ ജീവിതം. അതുകൊണ്ട് ആ കുട്ടി ചോദിച്ചു, ഹൗ ഡെയർ യു ആർ ലോകരാഷ്ട്ര നേതാക്കന്മാരെ കൈ ചൂണ്ടിക്കൊണ്ടു വയ്ക്കുക, നിങ്ങൾക്ക് ധൈര്യമില്ലേ, ഉളുപ്പില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ പിന്നെ വിവരക്കെടുവോടുകൂടി ലാഭത്തിന് വേണ്ടി ആർത്തിക്ക് വേണ്ടി ഈ ഭൂമിയെ പ്രകൃതിയെ നശിപ്പിക്കുന്നു? അങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളെന്തിനാ പഠിപ്പിക്കുന്നത്? ഇങ്ങനെ നരകതുല്യമായ ഒരു ജീവിതം ഞങ്ങൾക്ക് തരാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന നിർണായകമായ ചോദ്യം ചോദിച്ചു. കാരണം നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് ഇനി രക്ഷിക്കാൻ പറ്റുള്ളൂ. ഇന്ന് ലോകരാഷ്ട്ര നേതാക്കന്മാരൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ജനങ്ങളോടൊന്നും യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത, ഞാൻ എല്ലാവരെയും മോശമാക്കി പറയല്ല, അങ്ങനെയുള്ളൊരു ഭരണകൂട സമീപനത്തിൽ കൂടെ ലോകത്തിൽ പോകുന്ന സമയത്ത് വിദ്യാഭ്യാസത്തിൽ കൂടെ കുറേ വിവരം നിങ്ങൾക്ക് വേണം. ഇയാളിപ്പോൾ അങ്ങനെ വലിയ തത്വപ്രഭാഷണം നടത്തുകയാണല്ലോ, ഞങ്ങൾക്ക് കുറേ വിവരമൊക്കെ ഉണ്ടായാലല്ലേ ഞങ്ങൾക്ക് എൻജിനീയർമാരും ഡോക്ടർമാരൊക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങാൻ പറ്റൂ. നിങ്ങൾ ശമ്പളമൊക്കെ വാങ്ങിക്കൊള്ളൂ, പക്ഷെ ശമ്പളം വാങ്ങി മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ ഈ ഭൂമി വേണ്ടേ? അപ്പോൾ അതിന് മനുഷ്യന്മാരിൽ മനുഷ്യത്വം ഉണ്ടാകണം, മനുഷ്യന്മാർ തമ്മിൽ ഐക്യം വേണം, സ്നേഹം വേണം. ഇതൊന്നുമില്ലെങ്കിൽ ഈ കിട്ടിയ വിവരമൊന്നും ഇല്ലാതെയായി പോവും. ഇപ്പം വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ വലിയ അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളിലൊക്കെ 15 വയസ്സായ കുട്ടി തോക്കെടുത്ത് 25 സഹപാഠികളെ വെടിവെച്ചു എന്നൊക്കെ കാണാം? ഭാഗ്യത്തിന് നമ്മളുടെ നാട് അത്രയ്ക്ക് പുരോഗമിച്ചിട്ടില്ല, എന്നാൽ അവിടെ എത്തുക എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. എന്തിൻ്റെ കുറവ് കൊണ്ട് അവർക്ക് ഇതില്ലാത്തത്? അവർക്ക് മനുഷ്യൻ്റേതായിട്ടുള്ള അടിസ്ഥാനപരമായ മൂല്യങ്ങളില്ല. അതുകൊണ്ടാണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ അത്ര പ്രാധാന്യം. ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എന്താണ് മൂല്യവത്തായിട്ടുള്ള വിദ്യാഭ്യാസം, എങ്ങനെയാണ് മൂല്യം ഉണ്ടാക്കുക, കുട്ടികളിൽ എങ്ങനെയാണ് സ്നേഹവും കാരുണ്യമൊക്കെ ഉണ്ടാക്കുക? 1000 പ്രാവശ്യം സ്നേഹം ഇമ്പോസിഷൻ എഴുതിച്ചാൽ സ്നേഹം ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. സ്നേഹം എന്നത് സ്നേഹം ഉൽപ്പാദിപ്പിക്കുന്ന മാനസികാവസ്ഥ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പഠനം നിങ്ങൾക്ക് തരണം. കലയും സാഹിത്യവും തത്വങ്ങളും മതത്തിൻ്റെ മൂല്യങ്ങൾ, മതത്തിൻ്റെ വേണ്ടാത്തരങ്ങളല്ല, അന്ന് മതത്തിനെ വേണ്ടാത്ത കാര്യങ്ങൾക്കാണ് പലരും ഉപയോഗിക്കുന്നത്, അല്ലാതെ മനുഷ്യൻ്റെ തത്വങ്ങൾ. യേശുദേവനെ സ്മരിക്കുന്നൊരു സ്ഥാപനമല്ലത്. എന്തുകൊണ്ട് യേശുദേവൻ ഒരു കവളത്ത് അടിച്ചാൽ മറ്റേ കവള് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞത്? അപരസ്നേഹം കൊണ്ടാണ്. പരപ്രിയത്വം, അപരപ്രിയത്വം എന്ന് പറഞ്ഞില്ലേ, അപരപ്രിയ ഹേതുത്വം എന്നാ ശ്രീനാരായണ ഗുരു പറഞ്ഞു. അതുണ്ടായിരുന്ന ആളായിരുന്നു. അയാൾക്ക് ഒരടി അടിച്ചിട്ട് അയാൾക്ക് ആ കലി അടങ്ങിയില്ലെങ്കിൽ അയാളൊന്ന് സ്വസ്ഥായിക്കോട്ടെ, താൻ മറ്റേ കവളും കൂടി കാണിച്ചു കൊടുത്ത് അതിലും കൂടി അടി കിട്ടിയാൽ അയാൾക്ക് സമാധാനാവുമല്ലോ എന്നുള്ളത് കൊണ്ടാണ്. ഇതാണ് അപരനോടുള്ള സ്നേഹമാണ്, ഇതാണ് മനുഷ്യത്വത്തിൻ്റെ ഉന്നതമായിട്ടുള്ള അവസ്ഥാവിശേഷം എന്ന് പറയുന്നത് എല്ലാവരും. അപ്പോൾ അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ, ഈ മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ, നിങ്ങൾ നല്ല ശമ്പളമൊക്കെ കിട്ടിപ്പോവന്നെയാണ് വേണ്ടത്, എനിക്കും അതന്നെയാണ് ആഗ്രഹമുള്ളത്. പക്ഷേ ശമ്പളം കിട്ടണി നമുക്ക് മറ്റുള്ളവരെ വിഷമങ്ങൾ അറിയാൻ നമുക്ക് കഴിയണം, കുറച്ച് സ്ട്രഗിൾ ചെയ്യണം കുട്ടികളെ. ഇവിടെ രക്ഷിതാക്കളില്ല അല്ലേ ഇതിൻ്റെ അകത്ത്? ഉണ്ടോ? ആ അവരോടാ പറയുന്നത്, നിങ്ങൾ രക്ഷിതാക്കൾ ഇപ്പോൾ ചെയ്യുന്ന കുട്ടികൾക്ക് വല്ലാത്ത സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം, ചെയ്തു കൊടുക്കണം. എല്ലാവരും പറയുന്നത് വെച്ചാൽ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടൊക്കെയാണ് ജീവിച്ചത്, ഞങ്ങളുടെ മക്കളെങ്കിലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് എല്ലാം വാങ്ങുമ്പോഴേക്ക് എന്താ, മൊബൈൽ ഫോണോ അത് വാങ്ങുക, ചോക്ലേറ്റ് വേണോ, വേണ്ടത് വാങ്ങിക്കൊടുക്കുകയാണ്. കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവേണ്ട വെച്ചിട്ട് BA പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ബ്രഷിൽ പേസ്റ്റ് എടുത്തു കൊടുക്കുന്ന അച്ഛനമ്മമാരെനിക്കറിയാം. ഒന്നിന് മാത്രം പോകുന്ന കുട്ടികൾക്ക് പല്ലി വയ്ക്കാൻ ബ്രഷിൽ പേസ്റ്റ് എടുത്തു കൊടുക്കുക. ദേവ് വിചാരിച്ച് ഇങ്ങനെ കുട്ടികളെ വടക്കാക്കരുത്. കുട്ടികൾക്ക് കാര്യഗൗരവം വേണം, ഉത്തരവാദിത്വം വേണമെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും അനുഭവിക്കണം എന്നുള്ളതാണ്. നോക്കൂ, മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ വലിയ സമ്പന്നതയിൽ രമിച്ചവരല്ല. യേശുദേവൻ സമ്പന്നതയിൽ രമിച്ച ആളായിരുന്നില്ല, പള്ളിയിൽ കച്ചവടത്തിന് വന്നവരെ അടിച്ചോടിച്ച ആളാ. അഹിംസാമൂർത്തിയായിട്ടുള്ള ഇത് കച്ചവടത്തിൻ്റെ ചീത്തത്തരങ്ങൾ
യേശുദേവൻ അന്വേഷിച്ചിരുന്നില്ല. വലിയ സമ്പത്തിനോട് ആസക്തി ഉണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണനോ എല്ലാ മതത്തിൻ്റെയും ആചാര്യന്മാരും ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരൻ്റെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ വിദുരരെ ചെറ്റക്കുടലിൽ കടന്നിട്ടാണ് ഉറങ്ങുക. രാജകൊട്ടാരത്തിലെ ഏറ്റവും നല്ല സ്ഥാനം മുറികിട്ടുന്ന ആളാണ്. പക്ഷെ മൂപ്പർക്ക് വലിയ അതാണ്, അതായത് ഭൗതികമായിട്ടുള്ള വലിയ സമ്പത്ത് സൗകര്യം നിങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ മാനസികമായിട്ടും ആത്മീയമായിട്ടും ദരിദ്രരാകും എന്നുള്ളതുകൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ അധികാരത്തിൻ്റെ സമ്പത്തിൻ്റെ അടിദേവതയായിട്ടിരിക്കുന്ന സമയത്തും ഒരു കട്ട വീട്ടിൽ ഈന്തപ്പനയോല തലയണയായി വെച്ച് കടക്കുക ചെയ്തിരുന്നു. ദരിദ്രൻ്റെ മാരിയെ ജീവിച്ചു. അപ്പോൾ ഇവരെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ കൂടെ ഒരു തത്വം പ്രഖ്യാപിക്കുകയായിരുന്നു. വലിയ സുഖസൗകര്യങ്ങളിലൊക്കെ പകരം മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യണം. ഇപ്പം ഇന്ന് ഞാൻ കെ എസ് സിയക്കാരൊരു പിന്നെ അവരൊരു പുസ്തകം ഉണ്ടായിരുന്നു, പിന്നെ അതിൽ ഞാൻ എഴുതിയിട്ടുള്ള ലേഖനത്തിന് പാൽപായസം ഇത്ര വേണോ എന്നാണ്. പഠനം പാൽപായസമാക്കുക എന്നാണല്ലോ പറ്റേ കാര്യം. അപ്പം ഈ പായസം വല്ലാതെ കഴിച്ചിട്ടുണ്ടല്ലോ, ബുദ്ധി മന്ദീപിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ പഞ്ചസാര. അപ്പോൾ കുട്ടികൾക്ക് വല്ലാതെ പാൽപായസമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല, അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടും സ്ട്രഗിളും വിഷമൊക്കെ വേണം. ഞാൻ പണ്ടത്തെമാരി മാഷമാർ ചൂരിലെടുത്ത് അടിച്ച് നിങ്ങളെ പേടിപ്പിക്കണം എന്നല്ല പറയാം, പക്ഷേ ഞങ്ങളൊക്കെ പഠിപ്പിച്ച് ഞങ്ങളെ വിറപ്പിച്ചിരുന്ന ആ മാഷമാരോടൊക്കെ ഇപ്പം എന്തൊരു സ്നേഹം കാണിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക്. ഇപ്പം എന്തെങ്കിലും പറ്റുമോ, ഒന്ന് കണ്ണുരുട്ടിയാൽ തന്നെ കേസായി. ഞാൻ ആ പഴയ ശിക്ഷണ നടപടികളിലേക്ക് പോകണമെന്നല്ല, കുട്ടികൾക്ക് ഉത്തരവാദിത്ത ബോധമുണ്ടാകണം. ഇപ്പോൾ ജനിതകമായിട്ട് സയൻറ്റിഫിക്കായിട്ട് തന്നെ പറയുന്നത് നമ്മുടെ എവല്യൂഷനിലേക്ക് ഒരു അനുവദിച്ച സമയം 3 മിനിറ്റാണ് ഫാദർ 15 മിനിറ്റ് എനിക്ക് തന്ന്. ഒരു 2-3-4 മണിക്കൂർ സംസാരിക്കാനുണ്ട് ശരിക്കും നിങ്ങളോട് എനിക്ക്. പക്ഷേ നിങ്ങൾക്ക് ഈ അവാർഡൊക്കെ തരുന്ന തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളല്ലേ, ഇപ്പം അടുത്ത കാലത്തുണ്ടായിട്ടുള്ളൊരു റിസർച്ചിൽ പറയുന്നത് എല്ലാ സുഖസൗകര്യവും ഇല്ലാതെ ജീവിതത്തിൽ ചാലഞ്ചസ് ഇല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഐക്യു ബുദ്ധിശക്തി കുറയുന്ന ചെന്നായ്ക്കൾ ഉണ്ടല്ലോ, ചെന്നായ്ക്കൾക്ക് ഭയങ്കര ചാലഞ്ചാണല്ലോ കാട്ടിൽ, അവറ്റയ്ക്ക് ഭയങ്കര ബുദ്ധിശക്തിയാണ്. അതിനെ ഇണക്കി നമ്മൾ നാട്ടുനായയാക്കിയോടുകൂടി അതിൻ്റെ ബുദ്ധിശക്തി കുറയാണ്. നമ്മൾ സമയാസമയത്തിന് പാല് കൊടുക്കുകയാണ്, ബിസ്ക്കറ്റ് കൊടുക്കുകയാണ്, ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുമാതിരി നമ്മൾ കുട്ടികളെ ഇങ്ങനെ വളർത്തുമ്പോൾ അവർക്ക് സ്ട്രഗിൾ ചെയ്യാൻ, അവർക്ക് ജീവിതത്തിൽ ചാലഞ്ചസ് ഇല്ലാതെയും വരുന്നു. അപ്പോൾ അവർ ബുദ്ധിപരമായിട്ട് തന്നെ അവർ ക്ഷയിക്കുമെന്നാണ് ജീവശാസ്ത്രപരമായ കണ്ടെത്തൽ. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ പരിഷ്കരണ പരിപാടികൾ നടത്തുന്നത് എന്നതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും മണ്ടത്തരം എഴുതി വെച്ചാൽ അത് ഉടനെ ഇങ്ങോട്ട് എടുത്ത് വിഴുങ്ങിയായി. നമുക്ക് നമ്മുടെ തലച്ചോറ് വേണ്ടേ? നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് നമുക്ക് നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലടക്കം ഉന്നത വിദ്യാഭ്യാസ രംഗം പിറകോട്ട് പോകുന്നു എന്ന് പറയാനുള്ള കാരണം. ഒന്നും നോക്കുന്നില്ല എന്നതാണ്. നമ്മൾ സഹസ്രാബ്ദങ്ങളായി തുടർന്നു കൊണ്ടുവന്ന വിദ്യാഭ്യാസ രീതിയിലെ നല്ല കാര്യങ്ങളൊക്കെ ഒരൊറ്റ ദിവസം എടുത്തു കളയാണ്. ഏതൊരു മണ്ടൻ സായിപ്പ് എന്തോ ഇരുന്ന് പറഞ്ഞ് മുഴുവൻ നമ്മൾ മിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഞാൻ സായിപ്പിനെ കുറ്റം പറയല്ല, പക്ഷേ ഇപ്പതാ പറയുന്നു, അവരന്നെയാണ് പിന്നെ പറയുന്നത്. നമ്മളുടെ പഴയ രീതിയിൽ ഉണ്ടായിരുന്നതാണ് ഗുണകോഷ്ടം പഠിക്കുക, കാണാപ്പാഠം പഠിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ ബ്രെയിന് അൽഷിമേഴ്സ് ഡിസീസ് ഇല്ലാതിരിക്കുന്നതിനും കൂടിയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് മനപ്പാഠം പഠിക്കൽ എന്നാണ് പറയുന്നത്. നമ്മൾ മനപ്പാഠം ഒഴിവാക്കില്ലേ? ഇതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്തിലെ കുറവുകളല്ല, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലെ CMA സ്ഥാപനത്തിലുള്ളവരെങ്കിലും പ്രതിബദ്ധമായിട്ട് നിങ്ങളുടെ മാനേജ്മെൻറ്റാണ്. ഞാനവിടെ സേവിയോയിൽ പോയി ഇന്ന് ഏറ്റവും നല്ല സ്മാർട്ട് ക്ലാസ്സുകളോടുകൂടി മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ദേവഗിരി കുറുക്കംകുന്ന് മാറി ദേവഗിരിയിലത്തെ മഹാസ്ഥാപന പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രശസ്തമായ വിജയം നേടിയിട്ടുള്ള സ്കൂളാണ്. അവിടെയുള്ളവരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമഗ്രമായി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കാൻ നമ്മളിങ്ങനെ കെട്ടിയേൽപ്പിക്കുക. ഇന്ന് മുഴുവൻ നമ്മളെ മാർക്കറ്റും കമ്പനികളും നമ്മളെ സിലബസ് അടക്കം തീരുമാനിക്കുന്നു. ആ സമയത്ത് നമ്മളെ മക്കളെ രക്ഷിച്ചെടുക്കാനുള്ള വഴികൾ CMA പോലെയുള്ള സ്ഥാപനങ്ങളെങ്കിലും നടത്തണമെന്നാണ് എനിക്കുള്ളത്. നിങ്ങളോട് ഞാനിത് പറയാൻ കാരണം നിങ്ങളൊക്കെ ബുദ്ധി ഉറച്ച കുട്ടികളാണ്. എത്ര 15-16 വയസ്സല്ലേ പ്ലസ് ടു?
പതിനേഴ് പതിനെട്ട് വയസ്സായി. നിങ്ങളൊക്കെ പ്രായപ്പിള്ള ഈ ശങ്കരാചാര്യരൊക്കെ ജ്ഞാനപീഠം കഴുകി കഴിഞ്ഞു കുട്ടികളെ. നമ്മളെ അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ വലിയ ആൾക്കാരായി കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളെ നിങ്ങൾ വല്ലാതെ നിങ്ങളെ പിന്നെ ഈ സുഖിപ്പിക്കാൻ സമ്മതിക്കണേ, മിണ്ടാതിരുന്നാൽ മതി, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം പറഞ്ഞു. വല്ലാതെ നിങ്ങൾ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വി വാണ്ട് ടു സ്ട്രഗിൾ. അങ്ങനെ നിൽക്കണം, എല്ലാ സൗകര്യമൊന്നും വേണ്ട, ഞങ്ങൾക്ക് കാര്യഗൗരവം വേണം എന്ന നിലയ്ക്ക് നിങ്ങളെ വല്ലാതെ സുഖിപ്പിക്കാൻ വരുന്ന രക്ഷിതാക്കളോടും ഒക്കെ നിങ്ങൾ തടഞ്ഞു നിർത്തുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഗൗരവതരമായൊരു പാതയിൽ കൂടെ മുന്നോട്ട് പോകണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ പിന്നെ നേട്ടങ്ങളും കൊഴിയാം. അതിനൊന്നും ഞാൻ എതിരല്ല. നിങ്ങളെ ഒന്നൊക്കെ ദരിദ്രവാസികളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രസംഗമല്ല ഞാൻ നടത്തുന്നത്. ശ്രീകൃഷ്ണു നബിയൊക്കെ പിന്നെ യേശുവൊക്കെ ദാരിദ്ര്യത്തിൻ്റെ വക്താക്കളായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവർ ദാരിദ്ര്യത്തിൻ്റെ വക്താക്കളാണെങ്കിൽ മാനസികമായ വലിയ സമ്പത്തിൻ്റെ, ആത്മീയമായ സമ്പത്തിൻ്റെ ഉടമകളായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ മലയാളികൾ. ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും സമ്പന്നനായ മലയാളി ആരാ ഒന്ന് ആലോചിച്ച് നോക്കൂ. ചാവറാച്ചൻ്റെ മാരിത്ത ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു നമുക്ക് പ്രതീകമായിട്ട് പറയാം. ആ ശ്രീനാരായണ ഗുരു താമസിച്ചിരുന്ന വീട് നിങ്ങളൊന്ന് ഗൂഗിളിലൊക്കെ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ തുഞ്ചൻ പറമ്പിലുണ്ട്, ഒരു ചെറ്റക്കുടിലാണ്. ആ ചെറ്റക്കുടിലാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ ജീവിച്ചിരുന്നത്. നിങ്ങൾക്ക് എന്ത് സമ്പത്താണ് വേണ്ടത്? നിങ്ങൾക്ക് ഒരു കോടീശ്വരൻ്റെ വീട്ടിൽ പോറ്റുന്ന അൽശേഷ്യൻ നായയുടെ സമ്പത്ത് മതിയോ? നല്ല എ സി മുറിയിൽ കഴിയുകയും നല്ല ബിസ്ക്കറ്റ് തിന്നുമൊക്കെ മതിയോ? അതോ ശ്രീനാരായണ ഗുരുവിൻ്റെയും യേശുദേവൻ്റെയും ചവറാച്ചൻ്റെയും മനുഷ്യത്വത്തിൻ്റെ ഉന്നത ശൃംഗങ്ങളിലുള്ള സമ്പത്ത് വേണോ എന്നതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങൾക്ക് മനുഷ്യൻ എന്ന നിലയ്ക്ക് പ്രായപൂർത്തി എത്തിക്കൊണ്ട് ഈ പ്രപഞ്ചേശ്വരൻ്റെ അനുഗ്രഹങ്ങൾ സിദ്ധിച്ചുകൊണ്ട് കണ്ണടച്ചു പോകണോ, അതോ ഒരു മൃഗീയമായിട്ട്, മൃഗങ്ങളെ മോശമാക്കി പറയല്ല, പക്ഷേ അവ പരിണാമത്തിൽ കീഴെ നിൽക്കുന്ന ആ ജീവിതം ജീവിച്ചാൽ മതിയോ എന്നൊരു തിരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭവും കൂടിയാണ്. നിങ്ങൾ നന്മയെ തിരഞ്ഞെടുക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടി ഈ മഹാസ്ഥാപനത്തിൻ്റെ സാരഥികളോട് നന്ദിയും വിജയാശംസകളും അവർക്ക് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം അവസാനിച്ച് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു. നമസ്കാരം. This school magazine was a dream of St. Mary's Higher Secondary School. All the teachers and non-teaching staffs had been working on this ever since the beginning of the academic year 2023 to 2024. We all know that Lijoy sir had worked with great generosity and diligence for the publication of the magazine till today. I invite Lijoy sir to share a few words about our magazine. വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സും വേദിയും അലങ്കരിക്കുന്ന ഏറ്റവും പ്രമുഖരെ, ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം കെ പി രാമണി സാറിനെ പോലെ കേന്ദ്ര വയലാർ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഒരു വ്യക്തിത്വത്തിൻ്റെ പുറകിൽ, ഒരു പിടി പുറകിൽ നിൽക്കാൻ സാധിച്ചതിൽ തന്നെ ഞാൻ ഭാഗ്യമായി കാണും. ഈ വിജയോത്സവ ആഘോഷത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷത്തോടെ തോന്നുന്നത്, ഈ സ്കൂൾ ആരംഭിച്ചതിന് ശേഷം ഏറ്റവും വിജയം നേടിയ സമയത്ത് ഒരു സയൻസ് ക്ലാസ്സിൻ്റെ എൻ്റെ പ്രിയ ചങ്കുകളുടെ ക്ലാസ് ടീച്ചറാകാൻ എനിക്ക് സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും ഭാഗ്യമായി ഞാൻ കരുതുന്നത്. എൻ്റെ സഹപ്രവർത്തകരുടെ പ്രതിനിധി എന്ന നിലയിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഞാൻ വിദ്യാശംസകൾ നേരുകയാണ്. മാഗസിനെക്കുറിച്ച് രണ്ട് വാക്ക്. ഒരു ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താഗ്രഹിക്കുന്നു? അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം, അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള ആഗ്രഹങ്ങൾ, അതുതന്നെയാണ് നമ്മുടെ സ്കൂളിൻ്റെ വിജയവും. നമ്മുടെ സ്വന്തം സിബിയച്ചൻ്റെ, നമ്മുടെ എല്ലാം, എൻ്റെ അഹങ്കാരം എന്ന് തന്നെ ഞാൻ പറയും. കാരണം ബാക്കിയുള്ള ആളുകളോട് താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള ഇരിക്കുന്ന ആൾ എത്ര വിലപ്പെട്ടതാണെന്ന് അറിയുന്നത്. അത് ഞാൻ അഹങ്കാരത്തോടെ തന്നെ പറയും, എൻ്റെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താഗ്രഹിച്ചു? അതിന് ഒരു മാസത്തോളം രാത്രി 11 മണി വരെ പ്രസിലിരുന്നു കൊണ്ട് നിങ്ങളുടെ എല്ലാവരും ചിരിക്കുന്ന മുഖങ്ങൾ, കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ഈ സ്കൂളിൽ എന്തായിരുന്നുവോ എല്ലാ ആളുകളെയും പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു സിംഗിൾ ഫോട്ടോയായിട്ടോ ഗ്രൂപ്പായിട്ടോ നിങ്ങളുടെ കൃതികളായോ ഏതെങ്കിലും വിധേന എല്ലാ ആളുകളുടെയും ഏറ്റവും സന്തോഷമുള്ള ചിരിക്കുന്ന മുഖം ആ മാഗസിനിൽ
എവിടെയെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് എന്നെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. സി ബി എച്ചൻ ഏറ്റവും നന്നായിട്ട് അതിൽ എന്നോട് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ബിനീഷ് അച്ഛൻ, എൻ്റെ പ്രിയ സഹപ്രവർത്തകർ, അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഏറ്റവും മികച്ചതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എങ്കിലും എന്നെ ലാഭുന്ന തരത്തിൽ ഒരു മാഗസിൻ ഇറക്കാൻ ഞാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. നമ്മുടെ സ്കൂളിൻ്റെ നമ്മുടെ സ്വന്തം മാഗസിൻ, നമ്മളെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനം മാഗസിൻ പ്രകാശനം ചെയ്യുകയാണ്. കെ പി രാമനുണ്ണി സാർ ജോണി അച്ഛന് മാഗസിൻ നൽകിക്കൊണ്ട് നമ്മുടെ മാഗസിൻ പ്രകാശനം ചെയ്യുകയാണ്. രണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. It is my great pride and privilege to invite our distinguished guest, Sri K.P. Ramanonni, to hand over the magazine to Reverend Father Joni Kanjirathingal for our magazine release. ഗുരുവിന്റെ അനുഗ്രഹം കൂടാതെ ജീവിത സാഫല്യത്തിലെത്താൻ കഴിയില്ലത്രേ. അനുഗ്രഹം എന്ന വാക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അനുഗ്രഹ പ്രഭാഷണത്തിനായി CMI എഡ്യൂക്കേഷണൽ കൗൺസിലർ, കൗൺസിലറും CMI പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പളുമായ ഫാദർ ജോണി കാഞ്ഞിരത്തിങ്കലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ആദരണീയനായ മാനേജർ ഫാദർ ബിബിൻ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഫാദർ സിബി, ഇന്നത്തെ മുഖ്യ അതിഥിയായ ശ്രീ കെ പി രാമനുണ്ണി സാർ, അഗസ്റ്റീൻ കനിവേലി അച്ഛൻ, ബിനീഷ് അച്ഛൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ ഈ മാഗസിനിൽ ഇത്ര മനോഹരമായിട്ട് ഇത്ര പെട്ടെന്ന് തന്നെ പ്രിൻ്റ് ചെയ്ത് എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ചിരിക്കുന്ന മുഖം കാണിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ച ഇതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിനും പ്രിൻസിപ്പൽ ഫാദറെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സെൻറ് മേരി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷത്തിൻ്റെ ദിനമാണ്. ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ A+ വാങ്ങിയ കുട്ടികളെ ആദരിക്കുന്ന സുദിനം. ഈ അവസരത്തിൽ ഞാൻ എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുകയാണ്. ഒരു കുട്ടി A+ മേടിക്കുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 2 കൊല്ലം ഹാർഡ് വർക്കും കമ്മിറ്റ്മെൻറ്റും ചെയ്ത് രാത്രി പകലാക്കി ഉറക്കമൊഴിച്ച് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലമാണ് ഈ A+. അപ്പോൾ അങ്ങനെ കിട്ടി ഹാർഡ് വർക്ക് ചെയ്ത ഈ ധാരാളം എനിക്കുണ്ടെങ്കിൽ 70 കുട്ടികളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ നമ്പർ എൻ്റെ സ്കൂളിൽ പോലും ഇതുമായിട്ട് ഇത്രയും നമ്പർ എത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. എന്തായാലും ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ് കുട്ടികളെല്ലാവരെയും ഇത്രയും നല്ലൊരു നേട്ടം ഈ സെൻറ് മേരി സ്കൂളിന് നേടിക്കൊടുത്തതിന്. തീർച്ചയായിട്ടും കുട്ടികളിൽ ഇത്രയും നല്ലൊരു നേട്ടം കൈവരിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന കുറേ കരങ്ങളുണ്ട്. പ്രത്യേകിച്ച് സ്റ്റാഫ്, ടീച്ചിങ് സ്റ്റാഫ്, കുട്ടികളുടെ പഠനത്തിൻ്റെ മനോഭാവം അനുസരിച്ച് അവരെ ക്രമീകരിക്കുവാനും അവർക്ക് പരീക്ഷകളിടുവാനും അവർക്ക് ചോദ്യപേപ്പർ ഉണ്ടാക്കി കൊടുക്കുവാനും റിവിഷൻ കൊടുക്കുവാനും ഇനി മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും റെമഡിയൽ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് അവരെ ആ ഉദ്ദേശ തലത്തിലേക്ക് എത്തിക്കുവാനും വേണ്ടിയിട്ട് അധ്വാനം ചെയ്ത എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം ഏത് സ്കൂളിൻ്റെയും ഉന്നതിയുടെ പിറകിൽ ഒരു 2 കരങ്ങളുണ്ടാകും. അത് മറ്റാരുടെയുമല്ല, പ്രിൻസിപ്പളിൻ്റേത്. ആസീസ് ദ പ്രിൻസിപ്പൽ, സോ ഈസ് ദ സ്കൂൾ എന്നാണ് പറയുന്നത്. സെൻറ് മേരി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടൊരു പ്രിൻസിപ്പളുണ്ട്, സിബിച്ചൻ. 24 സ്കൂളിനെ എങ്ങനെ പുരോഗതിയിലേക്ക് നയിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് തൻ്റെ സമയവും ആരോഗ്യവും ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായും ചെലവഴിച്ചുകൊണ്ട് ഉറക്കളിച്ചിരുന്ന് ചിന്തിച്ച് അതിന് പ്ലാൻ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ജീവിതം മുഴുവനും ഈ സ്കൂളിന് വേണ്ടിയിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കുട്ടികളോട് നല്ല ബന്ധം പുലർത്തിയും അവരുടെ വീടുകൾ സന്ദർശിച്ചും അധ്യാപകരോടും അനധ്യാപകരോടും നല്ല സ്നേഹബന്ധം പുലർത്തിക്കൊണ്ട് ഓരോ ടീം വർക്കായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന വലിയ വിജയം. അദ്ദേഹത്തെ ഞാൻ തീർച്ചയായിട്ടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ മാനേജർ ഫാദറെയും കൂടുതലുള്ള വൈദികരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതിന് ഞാൻ വളരെയധികം അഭിമാനത്തോടെ അവരെ അഭിനന്ദിക്കുകയാണ്. കെ പി രാമണ് സാറ് ഇവിടെ ഇപ്പോൾ പറയുകയുണ്ടായി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച്.
നമുക്കറിയാം ഇന്ന് വിദ്യാഭ്യാസം വളരെ കേരളത്തിൽ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു തലമാണ് വിദ്യാഭ്യാസ മേഖല. അതിന് ലക്ഷ്യമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു മനുഷ്യനെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. മൂല്യ ബോധമുള്ള മാനുഷിക മൂല്യമുള്ള വ്യക്തികളെ വ്യക്തിത്വങ്ങൾ വാർത്തെടുത്തെങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ നല്ല പൗരന്മാരായിട്ട് തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. APJ അബ്ദുൽ കലാം വിഭാവനം ചെയ്ത ഒരു ഇന്ത്യയുണ്ട്. ആ ഇന്ത്യ സ്ഥാപിക്കുന്നത് അദ്ദേഹം പറഞ്ഞു Vision 2020, അതൊക്കെ കടന്നുപോയി. പക്ഷെ അദ്ദേഹം വിഭാവനം ചെയ്ത ഇന്ത്യ കൈവരുന്നത് ഈ വിദ്യാഭ്യാസ നയത്തിലൂടെയാണ്. അതായത് നല്ല മൂല്യധിഷ്ഠിതമായ നല്ല എക്സലൻ്റ് എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് ഉത്തമ പൗരന്മാരെ വാർത്തെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ എന്ന് വിഭാവനം ചെയ്ത് പ്രഖ്യാപിച്ച വ്യക്തിയാണ് അദ്ദേഹം. അത് എങ്ങനെയാണെന്ന് അതുകൊണ്ട് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞ് പെർസ്യൂ എഡ്യൂക്കേഷൻ വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് എക്സലൻറ്റ്. നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ എക്സലൻസ് ഉണ്ടാവണം. അങ്ങനെ എക്സലൻസ് ഉണ്ടായിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ നല്ല പൗരന്മാരായിട്ട് തീരുള്ളൂ. രാജ്യത്തിൻ്റെ പുരോഗതി, സമൂഹത്തിൻ്റെ നന്മ എല്ലാം നിങ്ങളുടെ കൈകളിലാണ്. ഇത് തന്നെയാണ് രാഹുൽ സാർ കുറച്ച് മുമ്പ് പറഞ്ഞു നമ്മുടെ ഫൗണ്ടറായ ചാവറപ്പിതാവ് വിഭാവനം ചെയ്ത്. അത് ജീവിച്ചിരുന്ന 19th century അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അന്നത്തെ സമൂഹം അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ കെണി എന്താണെന്ന് ജാതി വ്യവസ്ഥയാണ്. ജാതി വ്യവസ്ഥ കൊണ്ട് ഒരു മനുഷ്യനും ജീവിക്കുവാനായിട്ട് പറ്റാത്ത സ്ഥിതിയിലേക്ക് വന്നപ്പോൾ ആ സമൂഹത്തെ എങ്ങനെ പുരോഗതിക്ക് നയിക്കാമെന്ന് ചിന്തിച്ച ചാവറപ്പിതാവ് കണ്ടെത്തിയ ഒരു മാർഗമാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് അദ്ദേഹം ആദ്യമേ നടത്തിയത് ഒരു ഒരു സംസ്കൃത സ്കൂൾ സ്ഥാപിക്കുകയാണ്. സംസ്കൃത ഭാഷ ദേവന്മാരുടെ ഭാഷയാണ്, അത് പഠിക്കുവാനായിട്ടുള്ള അർഹത ബ്രാഹ്മണന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള കാലഘട്ടത്തിൽ സംസ്കൃത സ്കൂൾ തുടങ്ങിയിട്ട് ഒരു ബെഞ്ചിൽ ശൂദ്രനെയും വൈശ്യനെയും ബ്രാഹ്മണനും എല്ലാവരും ഇരുത്തി ഒരുമിച്ചിരുന്ന് പഠിപ്പിക്കുകയും തൻ്റെ അടുത്തിരിക്കുന്നയാൾ ബ്രാഹ്മണനാണോ വൈശ്യനാണോ തിരിച്ചറിയാതിരിക്കുവാൻ വേണ്ടിയിട്ട് ആ കുട്ടികൾക്കെല്ലാം യൂണിഫോം നൽകുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അതുകൂടാതെ സാറ് പറഞ്ഞതുപോലെ എല്ലാ പള്ളികളിലും പള്ളിക്കൂടം സ്ഥാപിക്കണമെന്ന് എഴുതി. അങ്ങനെ ഓരോ പള്ളിയോടും ചേർന്ന് പള്ളിക്കൂടമുണ്ടായി. പക്ഷേ പള്ളിക്കൂടം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടെ പഠിക്കാനായിട്ട് കുട്ടികളില്ല. കാരണം ദാരിദ്ര്യം കൊടി കൊട്ടി വാഴുന്ന സമയമായതുകൊണ്ട് എല്ലാ കുട്ടികളും ആഹാരത്തിന് വേണ്ടി കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ്. അതിൻ്റെ പ്രതിവിധി അദ്ദേഹം ചാവറച്ചൻ കണ്ടെത്തിയത് മിഡ് ഡേ മീൽ സ്കൂളുകളിൽ ഭക്ഷണം കൊടുക്കുവാനുള്ള പദ്ധതി ആരംഭിച്ചു. അങ്ങനെ പദ്ധതി കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാനായിട്ട് തുടങ്ങിയപ്പോൾ കുട്ടികളെല്ലാം സ്കൂളിലേക്ക് തിരിച്ചു വരാനായിട്ട് തുടങ്ങി. ഈ ഭക്ഷണത്തിലുള്ള അരി എങ്ങനെ കണ്ടെത്തും അന്നത്തെ കാലത്ത്? അതിന് അദ്ദേഹം തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് പിടിയരി പ്രസ്ഥാനം. ഓരോ അമ്മമാരും കഞ്ഞി വയ്ക്കുവാനായിട്ട് അരി അളന്നിടുമ്പോൾ ഒരു പിടി അരി എടുത്ത് മാറ്റിവെക്കണം. അതുകൊണ്ട് ആ ഫാമിലി വലിയ കുറവൊന്നും ഉണ്ടാവുകയില്ല. ഒരു മാസം അവസാനമാകുമ്പോഴത്തേനും പള്ളിയിൽ നിന്ന് പിടിയരിക്കാരൻ വന്നത് കളക്ട് ചെയ്ത് കൊണ്ടുപോയി ഈ കുട്ടികൾ കഞ്ഞി വയ്ക്കുവാനും കൊടുക്കും, ഇനി ബാക്കിയുണ്ടെങ്കിൽ അത് പാവപ്പെട്ടവർക്ക് കൊടുക്കും. അങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങുകയുണ്ടായി. അങ്ങനെ അന്നത്തെ വിദ്യാഭ്യാസത്തിൽ വളരെയധികം ഉന്നതിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടികൾക്ക് വായിക്കുവാനോ അല്ലെ പഠിപ്പിക്കുവാനായിട്ട് നല്ല പുസ്തകങ്ങളില്ല. അതുകൊണ്ട് അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയെന്ന് മാത്രമല്ല അദ്ദേഹം ഒരു പ്രസ് സ്ഥാപിച്ച് അത് അച്ചടിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സമൂഹത്തിൻ്റെ മാറ്റം വരണമെങ്കിൽ വിദ്യാഭ്യാസമാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് അത്രയും ദീർഘവീക്ഷണത്തോടെ 19th century പ്രവർത്തിച്ച ചാവറച്ചൻ്റെ പിൻഗാമികളാണ് നാം എല്ലാവരും. ഈ സ്കൂളെല്ലാം അതേ പാത പിന്തുടരുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ധാരാളം A1 A+ മേടിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, കേരളത്തിൽ മുഴുവൻ ഇത്രയും വിദ്യാഭ്യാസ മേഖല ഉന്നതിയിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ അക്രമങ്ങളും അനീതികളെല്ലാം ഇത്രയും കൊടികുത്തി നമ്മുടെ നാട്ടിൽ വാഴുന്നതെന്ന് രാമണ് സാറ് സൂചിപ്പിച്ചേയുള്ളൂ. ഞാനീയിടെ സുബിച്ചംബർ ഞാനീയിടെ നാസ ഞങ്ങളുടെ കുട്ടികളും കൊണ്ട് നാസ സന്ദർശിക്കാൻ പോയാണ് അമേരിക്കയിൽ. അവിടെ കണ്ട ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ട്, വെൽ ഡിസിപ്ലിൻഡ് പേഴ്സണാലിറ്റി. അവരൊക്കെ ക്യൂ നിൽക്കുന്നത് എല്ലാ ക്യൂ സിസ്റ്റമാണ്. എവിടെ ചെന്നാലും ബസ് സ്റ്റോപ്പിൽ ചെന്നാലും ഏത് പാർക്കിൽ ചെന്നാലും ക്യൂ ആണ് അവിടെ. ആ ക്യൂ ഏത് മഴയത്താണെങ്കിലും അവർ ക്യൂ നിൽക്കും. അത് എത്ര പേഷ്യൻസ് ആണെന്നോ. റോഡിലേ നോക്കി കഴിഞ്ഞാൽ വണ്ടിക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിലും ഒരു ഇടിച്ച് കയറ്റം ഒന്നുമില്ല. വെൽ ഡിസിപ്ലിൻഡ്, ഓരോ കാറും കറക്റ്റായിട്ട്. നമ്മുടെ ഇവിടെയാണ് ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കുക. അതുകൂടാതെ ഒരു 24 hours ഞാൻ റോഡ് യാത്ര ചെയ്തിട്ടും പല ടൗണിൽ നോക്കിയിട്ടും ഒരു തുണ്ട് കടലാസോ വേസ്റ്റോ ഒരു ടൗണിലും കണ്ടെത്താൻ സാധിച്ചില്ല. നമ്മളിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ഇട്ട സ്ഥലം നോക്കി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും മേഖലയിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ കൾച്ചറിൻ്റെ നാലിലൊന്നും എത്തിയിട്ടില്ല. അതിന് ഒരേ ഒരേ ഉത്തരവേ ഉള്ളൂ, നമ്മൾ വിദ്യാഭ്യാസം എടുക്കുമ്പോൾ നമ്മൾ മാർക്കിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുമ്പോഴും വാല്യൂ അധിഷ്ഠിതമായുള്ള ജീവിതം അത് നമ്മൾ മറന്നു പോവുകയാണ്.
ഒരു ഒരു കടലാസ് കഷ്ണം നമ്മൾ വേസ്റ്റ് ബില്ലിടാതെ ക്ലാസ് റൂമിൽ ഇടുമ്പോൾ അവിടെയാണ് നമ്മുടെ തരം നമ്മുടെ വിദ്യാഭ്യാസ അധപതനം തുടങ്ങുന്നത്. ശരിക്കു പറഞ്ഞാലും ഒരു റോഡ് എൻ്റെ റോഡ് എപ്പോഴല്ലാതായിത്തീരുന്നു അപ്പോഴാണ് ഞാൻ വേസ്റ്റ് അവിടെ കൊണ്ടിടുന്നത്. എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി എപ്പോഴെൻ്റെ സഹോദരനെ അല്ലാതായിത്തീരിക്കുമ്പോഴാണ് അവനെ ഞാൻ ഉപദ്രവിക്കുന്നത്. സോ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് വരേണ്ട മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ വാല്യൂസാണ്. അത് എപ്പോൾ മാറ്റം വരുമോ അപ്പോഴേ APJ അബ്ദുൽ കലാം വിഭാവനം ചെയ്ത് അല്ലെങ്കിൽ ചാമരാജ്യം വിഭാവനം ചെയ്ത് നല്ല സൊസൈറ്റി ഇന്ന് ഈ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മുടെ വിദ്യാഭ്യാസമെല്ലാം ആ വഴിയിൽ മൂല്യാധിഷ്ഠിതമായി തീർന്നുകൊണ്ട് നല്ല മനുഷ്യനെ വാർത്തെടുക്കുന്നതായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ കുട്ടികൾക്കും പ്രിൻസിപ്പളിനും ടീച്ചേഴ്സിനും എല്ലാം അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ. Now I invite Reverend Father Augustine Kanivelil, Rector and Vicar of CMI Monastery Kudathai, for the felicitation. Vedayilum sadasiyilumulla bahumanire priyappettavare, St Mary's kudumbangangalaya namukkellavarkkum namukku oruvarkkum santoshathinte adilere aanandathinte aahladathinte avasaramaanu idu. Nammude കുറേ കുഞ്ഞുമക്കൾ ഉന്നത വിജയം നേടി മിടുക്കന്മാരും മിടുക്കുകളുമായി നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു. അവരെ പുറകിൽ കുറേ മിടുക്കന്മാരും മിടുക്കുകളും ഈ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയൊക്കെ മിടുക്കൊന്നും മിടുക്കല്ല, അതിലും വലിയ മിടുക്കൊക്കെ ഞങ്ങൾ അടുത്ത വർഷം ഇതുക്കും മേലെ കാണിച്ചു തരാമെന്ന മട്ടിൽ കുറേ പേര് പുറകിലിരിക്കുന്നു. ഏതായാലും ഉന്നത വിജയം നേടി സെൻറ്റ് മേരീസ് കുടുംബത്തിൻ്റെ അഭിമാന ഭാജനങ്ങളായ നിങ്ങളെ എല്ലാവരെയും നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഈ ഉന്നതമായ വിജയം നേടുവാൻ നിങ്ങളെ പ്രാപ്തരാക്കിയത് നിങ്ങളുടെ കഠിനാധ്വാനവും പരിശ്രമവും ഒക്കെ ഉണ്ട്. എങ്കിലും നിങ്ങളെ പ്രാപ്തരാക്കിയത് നിങ്ങളുടെ അർപ്പണബോധമുള്ള അധ്യാപക സമൂഹവും അനധ്യാപകരും അവർക്ക് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട സിബി അച്ഛനും ബിനേഷ് അച്ഛനുമൊക്കെയാണ് എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. അവരെയും അഭിനന്ദിക്കുകയാണ്. അവരോട് തോളോട് തോൾ ചേർന്ന് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പ്രചോദനങ്ങളും നൽകിയത് നിങ്ങളുടെ മാതാപിതാക്കളാണ്. അവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ ഈ വിജയത്തിൽ സെൻറ്റ് മേരീസ് കുടുംബം, ബഹുമാനപ്പെട്ട മാനേജർ അച്ഛനും പ്രിൻസിപ്പൽ അച്ഛനും ബാക്കി എല്ലാവരും ഹൃദയപൂർവ്വം സന്തോഷിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാകട്ടെ. ഇനിയുള്ള നാളുകളിലും എല്ലാ പരീക്ഷകളിലും അതിലുപരി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉന്നത വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. കുറേ കഴിയുമ്പോൾ നിങ്ങളൊക്കെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ എത്തിച്ചേരുമെന്ന് ഞങ്ങൾക്കറിയാം. സെൻറ്റ് മേരീസിലെ കുട്ടികൾക്കെല്ലാം മെഡിക്കൽ ഫീൽഡിനോടാണ് വലിയ ആഭിമുഖ്യമെന്ന് തോന്നുന്നു. നിങ്ങളുടെ മാഗസിനൊക്കെ നോക്കുമ്പോൾ കാണാം കുറേയേറെ കുട്ടികൾ ഡോക്ടർമാരായിട്ടുണ്ട്. നിങ്ങൾ ഡോക്ടറാകുന്നതും എൻജിനീയറാകുന്നതും നേഴ്സാകുന്നതും അധ്യാപകനാകുന്നതും പോലീസാകുന്നതും ഏത് മേഖലയിലെത്തിയാലും നല്ല കാര്യമാണ്. അപ്പോഴൊക്കെ ഓർത്തിരിക്കുക, സെൻറ്റ് മേരീസിൽ പഠിച്ച നല്ല മാതൃകകളും നല്ല പാഠങ്ങളും സ്വന്തമാക്കിക്കൊണ്ട് അവിടെയൊക്കെ നല്ല മനുഷ്യരായി മനുഷ്യനെ സ്നേഹിക്കുന്ന നന്മ നിറഞ്ഞ നന്മയുള്ള നല്ല മനുഷ്യരായി നിങ്ങൾ മാറുമ്പോഴാണ് നിങ്ങളുടെ സെൻറ്റ് മേരീസ് കുടുംബത്തിന് സിബി അച്ഛനും മാനേജർ അച്ഛനും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഈ നാടിനുമൊക്കെ വലിയ സന്തോഷമുണ്ടാവുക. അങ്ങനെയാകട്ടെ എന്നും നല്ല മനുഷ്യരായി നന്മയുള്ള സ്നേഹം നിറഞ്ഞ സാഹോദര്യം നിറഞ്ഞ കരുണ നിറഞ്ഞ അലിവിൻ്റെ ആർദ്രതയുടെ ആൾരൂപങ്ങളായ നല്ല മനുഷ്യരായി മാറാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ. അടുത്തതായിട്ട് ആശംസകൾ അറിയിക്കുന്നതിനായി സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ തോമസ് അഗസ്റ്റിൻ സാറിനെ സദസ്സിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, പ്രിയ കുട്ടികളെ, ആദ്യമായി ഉന്നത വിജയം കരസ്ഥമാക്കിയ എൻ്റെ എല്ലാ പ്രിയ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോട് ജില്ലയിൽ ഒരു മുഖപുര ആവശ്യമില്ലാത്ത സ്കൂളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ 10 വർഷത്തോളമായി
നമ്മുടെ എല്ലാം പ്രിൻസിപ്പലായി ഇവിടെ എല്ലാ കാര്യത്തിലും നമ്മോടൊപ്പം ആയിരിക്കുന്ന സിബിഎച്ചിൻ്റെ യും അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ അധ്യാപകരും അവരുടെ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ട് എന്തിനും തയ്യാറായി ഇവിടെ അഡ്മിഷൻ എടുത്തത് മുതൽ പഠിച്ചും കലയിലും കായിക രംഗത്തും പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ ഇതെല്ലാം ചേർന്നപ്പോഴാണ് സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയമായി മാറിയത്. ഇത് ഞങ്ങളുടെ ഹൈസ്കൂളിൽ പലപ്പോഴും പറയുന്ന ഒരു കാര്യം കൂടി ഞാനവിടെ സൂചിപ്പിക്കാം. 8-ാം ക്ലാസ്സിൽ ഒരു അഡ്മിഷനായിട്ട് ഒരു കുട്ടി വരുമ്പോൾ പല ദൂരസ്ഥലങ്ങളിൽ നിന്നും വരും. അപ്പോഴവർ പാരൻസ് പറയുന്നൊരു കാര്യമാണ് ഞങ്ങൾക്ക് 8, 9, 10 കഴിഞ്ഞാൽ +1 ഉം +2 ഉം കൂടി ഈ സ്കൂളിൽ തന്നെ പഠിച്ച് പോകാമല്ലോ, അങ്ങനെ ഇവിടെ തന്നെ പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വരുന്ന ഒരു പറ്റം കുട്ടികൾ. അതെല്ലാം ചേർന്നപ്പോഴാണ് ഇത്ര മനോഹരമായ സദസ്സായി ഇത് മാറിയത്. ഓക്കെ, ഈ അവസരത്തിൽ ഈ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ +2 വിദ്യാർത്ഥികളെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. ഒപ്പം അടുത്ത വർഷം ഇതിലും മികച്ച വിജയം കരസ്ഥമാക്കാൻ തയ്യാറായിരിക്കുന്ന +2 ഇപ്പോൾ കാലെടുത്ത് വച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു സർ. ഐ ഇൻവൈറ്റ് സർ കെ കെ മുജീബ് ടു ഹാവ് എ ഫ്യൂ വേർഡ്സ് ഫോർ അസ്. ഏറ്റവും ബഹുമാന്യനും ആദരണീയനുമായിട്ടുള്ള നമ്മുടെ ഉദ്ഘാടകൻ രാമനുണ്ണി സാർ, മറ്റ് വേദിയിലിരിക്കുന്ന പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ, നല്ലവരായ അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ജീവിതത്തിൽ നിങ്ങൾക്ക് ഭാവിയിൽ പകർത്തേണ്ട, മാതൃകയാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ വാക്കിലാണെങ്കിലും ഇവിടെ രാമനുണ്ണി സാറടക്കമുള്ള ആളുകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ ഇവിടെ തോമസ് സാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ സ്കൂളിൻ്റെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല വിജയം കൈവരിക്കാൻ ഇവിടെ കഠിനാധ്വാനം ചെയ്ത നമ്മളെല്ലാവരും ഏത് സമയത്തും ഓർക്കേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിൻസിപ്പാൾ സിബി അച്ഛൻ. കഴിഞ്ഞ കാലങ്ങളിലും അതുപോലെ തന്നെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ കുട്ടികളുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ ഈ നാട്ടുകാരൊക്കെ വീക്ഷിക്കുന്നതാണ് മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം, അതോടൊപ്പം ഇവിടെയുള്ള അധ്യാപകർ ഒരു കുടുംബം പോലെ നിന്ന് സ്വന്തം കുട്ടികളെ ഏത് രീതിയിലാണോ പരിപാലിക്കുന്നത്, പഠിപ്പിക്കുന്നത്, അതേ രീതിയിൽ തന്നെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ, അവരും ഈ ഒരു വിജയത്തിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ രാവും പകലും ഉറക്കമൊഴിച്ചുകൊണ്ട് ഈ ഒരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത നിങ്ങളെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനും ഒരുപാട് ഉയരങ്ങളിലെത്താനുമുണ്ട്. അതൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ആവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയുമാണ്. ഒരു കാര്യം നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മളെ ഈ സെൻറ് മേരീസ് ഹൈസ്കൂളിൽ നിന്ന് നിങ്ങൾ പല ഭാഗങ്ങളിലേക്കുമായിരിക്കും തുടർ പഠനത്തിന് പോവുക. ഇന്ന് നിങ്ങൾ ഈ കൈവരിച്ച ഈ വിജയം ജീവിതത്തിൽ സമൂഹത്തിനും അതുപോലെ തന്നെ നമ്മുടെ നാടിനും കുടുംബത്തിനുമൊക്കെ ഉപകരിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളെ ഭാവിയിലുള്ള പ്രവർത്തനങ്ങൾ. നമ്മുടെ ഇവിടെയുള്ള അന്തരീക്ഷമായിരിക്കില്ല ഇനി നിങ്ങൾ പോകുന്ന പല കലാലയങ്ങളും. ഇവിടെ നമുക്കറിയാം നമ്മുടെ നോക്കാനും നമ്മുടെ ശ്രദ്ധിക്കാനും നമ്മുടെ മാതാപിതാക്കൾ അടുത്ത പ്രദേശങ്ങളിലായിരിക്കും, നാട്ടുകാരുണ്ടാവും. അതുപോലെ തന്നെ ഏത് നേരവും നിങ്ങളെ വഴിതെറ്റുന്നുണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾ നേർവയിലാണെന്ന് നോക്കാൻ അധ്യാപകരും അതുപോലെ തന്നെ സിബി അച്ഛൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു കഠിനാധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചെല്ലുന്ന കലാലയങ്ങൾ പല പ്രദേശങ്ങളിൽ നിന്നും പല ഭാഗത്തു നിന്നും വരുന്ന കുട്ടികളൊക്കെ ആയിരിക്കും. ഇന്നത്തെ ഒരു കാലഘട്ടം, പ്രത്യേക ഒരു സാഹചര്യം നമുക്കറിയാം.
മയക്കുമരുന്ന് മാഫിയകൾ കലാലയങ്ങളെ പിടിമുറുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ അത്തരം ആ രീതിയിലുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും അത്തരം ആളുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നിങ്ങളൊക്കെ പ്രത്യേകം ആ കാര്യം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് സാന്ദർഭികമായിട്ട് ഉണർത്താനുള്ളത്. അതുപോലെ ഇവിടെ വെയ്ക്കിലിരിക്കുന്ന പ്ലസ് വണ്ണിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും എനിക്ക് പറയാനുള്ളത്, ഇനി ഇപ്പോൾ ഇവിടെ പുതിയ അഡ്മിഷനൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ അനുജന്മാരും അനുജത്തികളും ഒക്കെ ഇവിടേക്ക് കടന്നു വരുമ്പോൾ അവരെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെ കൂട്ടത്തിൽ ഒരാളായിക്കൊണ്ട് ഇരുത്തി സെൻറ് മേരീസിൽ ഇന്നുള്ള ഈ ഒരു അന്തരീക്ഷവും ഈ പേരും നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ സെൻറ് മേരീസ് ഹൈസ്കൂള് പ്ലസ് ടു പരീക്ഷയിലൊക്കെ കൈവരിച്ച അതേ വിജയം അതിലുപരിയായിക്കൊണ്ട് അതിലൊന്നുകൂടി ഉപരിയായിക്കൊണ്ട് ഈ വർഷം നമുക്ക് ജില്ലയിൽ തന്നെ ഒന്നാമതെത്താനുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങണം എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. ഒരിക്കൽ കൂടി ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥിനികളെയും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച പ്രിൻസിപ്പാൾ അടക്കമുള്ള അധ്യാപകരെയും കുട്ടികൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച മാതാപിതാക്കളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മുജീബ് സർ. സെൻറ് മേരീസ് സ്കൂളിനെ കോഴിക്കോട് ജില്ലയിലെ ഒന്നാം നിരയിലെത്തിക്കാൻ സഹായിച്ചത് ഞങ്ങൾക്ക് മുൻപേ നടന്ന കൂട്ടുകാരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ്. നമ്മുടെ സ്കൂളിൽ ഉന്നത മാർക്ക് ലഭിച്ച കുട്ടിക്ക് മിഷേൽ മെമ്മോറിയൽ എൻറോൾമെൻറ്റ് പ്രൈസ് നൽകുന്ന ഒരു ചരിത്രം ഞങ്ങൾക്കുണ്ട്. മിഷേൽ കെ ഷിബുവിനെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനായി പ്രിൻസിപ്പൽ അച്ഛനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2021-23 ബാച്ചിൽ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ സയൻസ് വിഭാഗത്തിൽ പഠനം ആരംഭിച്ച കുട്ടിയായിരുന്നു മിഷേൽ കെ ഷിബു. അൽഫോൻസ സ്കൂളിൽ നിന്നും 10-ാം ക്ലാസ് കഴിഞ്ഞ് ഇവിടെ ജോയിൻ ചെയ്യുകയും ഒരു 3 മാസത്തിനുള്ളിൽ സെറിബ്രൽ അന്യൂറിസം എന്ന മാരകമായ രോഗം ബാധിച്ച് ആകസ്മികമായി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞത് തീരാ ദുഃഖത്തിൽ ആഴ്ത്തിയ സംഭവമായിരുന്നു. പഠനത്തിൽ മാത്രമല്ല കലാരംഗത്തും അതിഗംഭീരമായ പ്രതിഭ പുലർത്തിയിരുന്ന കുട്ടിയായിരുന്നു അത്. ജീവിതത്തിൽ നഷ്ടങ്ങൾ വേർപാടുകൾ എപ്പോഴും ഉണ്ടാകും എന്ന തിരിച്ചറിവുണ്ടാകാൻ നമ്മെയും നമ്മുടെ സ്കൂളിനെയും എല്ലാവരെയും സഹായിച്ച ഒരു അനുഭവമായിരുന്നു. മിഷേൽ ഇവിടെ നിന്നും മരിക്കുന്നില്ല. മിഷേലിൻ്റെ ദീപ്തമായ ഓർമ്മകൾ നമ്മുടെ കലാലയത്തിലുണ്ട്. ആ ഓർമ്മകളോടെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മിഷേലിൻ്റെ സ്മരണാർത്ഥം മിഷേലിൻ്റെ കുടുംബാംഗങ്ങൾ മാതാപിതാക്കന്മാരും കുടുംബാംഗങ്ങളും ഏർപ്പെടുത്തിയ എൻഡോമെൻറ്റ് ക്യാഷ് അവാർഡാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. സയൻസ് വിഷയത്തിൽ ഏറ്റവും അധികം മാർക്ക് വാങ്ങിയ കുട്ടിക്ക് ആ അവാർഡ് നൽകുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് ഈ സ്കൂൾ ഉള്ളിടത്തോളം കാലം അത് തുടരുന്നതാണ്. ആ ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് വളരെ ഹൃദയസ്പർശിയായ ഒരു കാര്യം കൂടി അവതരിപ്പിക്കുകയാണ്. ശ്രീ കെ പി രാമനുണ്ണി സാർ പറഞ്ഞൊരു കാര്യം, ഇത്രയും അറ്റൻറ്റീവായിട്ട് ഹയർ സെക്കൻഡറി കുട്ടികൾ മാത്രമുള്ള ഒരു വേദിയിൽ അദ്ദേഹം ആദ്യമാണ്. എന്നെ ഏറ്റവും അധികം സ്പർശിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ പ്ലസ് ടു കുട്ടികളാണ്. ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ഇത്രയും അറ്റൻറ്റീവായിട്ട് ഒരു ബാച്ചും ഇവിടെ പരിപാടി പങ്കെടുത്തിട്ടില്ല. എനിക്കല്പം സംശയമുണ്ടായിരുന്നു നിങ്ങൾ അതെങ്ങനെ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ. ഏതായാലും നമ്മുടെ ആദ്യത്തെ ദിവസത്തെ നമ്മുടെ അഭിമുഖം നന്നായി. ഈ പ്രോഗ്രാം ഇത്രയും വിജയിപ്പിക്കുന്നതിൽ നിങ്ങൾ പ്ലസ് ടു കുട്ടികളുടെ പങ്ക് വളരെ വലുതാണ്. നിങ്ങൾക്ക് വളരെ ആകർഷകമായ ഒരു സമ്മാനം പിന്നാലെ ഞങ്ങൾ തരുന്നതാണ്. നമ്മുടെ ഈ ഇവിടെയുള്ള പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളുടെ സമ്മാനദാന ചടങ്ങിലേക്ക് പ്രവേശിക്കാം. നമസ്കാരം. I heartily invite Andrea Belfi of Plus 2 Science, our full score, to receive the Michelle Memorial Endowment Prize given by Michelle K. Shibu's family
And I also request KP Raman Unni sir to hand over the prize and memento. Chorus of St. Mary's to receive the memento. Firstly, Anupriya P of Plus 2 Humanities. Rio S. Matthew of Plus 2 Science. Afa Fatima of Plus 2 Science. Adinya Girish of Plus 2 Science. Niranjana PM of Plus 2 Science. Joshua Williams of Plus 2 Science. Hilna Soji of Plus 2 Science. Iris Sara of Plus 2 Science. Neha Maria Saji of Plus 2 Humanities. Alina Rosmin of Plus 2 Science. Sia Sibi of Plus 2 Commerce. Pima Prince of Plus 2 Science. Pisa Paus of Plus 2 Science. Agosh Nishad of Plus 2 Commerce. Alan John Sunny of Plus 2 Science. Jansi Teresa of Plus 2 Science. Edwin P. Joseph of Plus 2 Science. Sanjana A.S. of Plus 2 Humanities. Bronia Baiju of Plus 2 Science. Nasser of Plus 2 Science. Tovin Tom of Plus 2 Science. Helen James of Plus 2 Commerce. Joel Maria Shija of Plus 2 Science. Wafa PH of Plus 2 Humanities. Anjana Shaji of Plus 2 Humanities. Nandu Aravind of Plus 2 Commerce. Hari Govind TG of Plus 2 Science. Neha Sunish of Plus 2 Science. Devna is Kumar of Plus 2 Commerce.
third Anish of Plus Two Science. Philip Sakriya of Plus Two Commerce. Lishana Femi of Plus Two Science. Adina Ann William of Plus Two Science. Albert Benny of Plus Two Science. Sridhar S of Plus Two Commerce. Matthew S. Pirimbali of Plus Two Commerce. Fatima Safa of Plus Two Commerce. Joel Johnson of Plus Two Science. Dia Varghese of Plus Two Science. Aisha Rishal of Plus Two Humanities. Aditya PL of Plus Two Science. Nida Fatima of Plus Two Commerce. Ashwini D of Plus Two Commerce. Adimega MS of Plus Two Science. Alluti Rajesh of Plus Two Commerce. Haya Fatima of Plus Two Science. Avani P. Krishna of Plus Two Humanities. Adil Ghafoor of Plus Two Science. Muhammad Faiz of Plus Two Commerce. Joel Shinoy of Plus Two Science. Najma MM of Plus Two Commerce. Fatima Rinsha PK of Plus Two Science. Binsha Babu of Plus Two Science. Albito Sandosh of Plus Two Science. Binsha Babu of Plus Two Science. Pinu Fatima of Plus Two Science. Pinu Fatima of Plus Two Commerce. Sandra George of Plus Two Humanities. Ajin Joby of Plus Two Science. Caroline Franco of Plus Two Humanities. Hadia AC of Plus Two Science. Malavika TS of Plus Two Science. Lena Navas of Plus Two Science. Abba Gaudi of Plus Two Science. Joel Shadi of Plus Two Science. Abin James of Plus Two Science.
അനാമിക ടി എസ് ഓഫ് പ്ലസ് ടു കൊമേഴ്സ്, ജസ്ന ജോസ് ഓഫ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ്, അഭിഷേക് ഷാജി ഓഫ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ്, അദീന ജിജു ഓഫ് പ്ലസ് ടു സയൻസ്, പ്രേയ പ്രിൻസ് ഓഫ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ്, ഹസ്മിത് കൃഷ്ണ ഓഫ് പ്ലസ് ടു കൊമേഴ്സ്, അദ്വൈത് പി ജി ഓഫ് പ്ലസ് ടു സയൻസ്, ഹശ്വത് കൃഷ്ണ ഓഫ് പ്ലസ് ടു കൊമേഴ്സ്, അടുത്തതായിട്ട് 5A+. താങ്ക് യു സർ. അടുത്തതായിട്ട് 5A+ ജേതാക്കൾക്ക് മൊമെൻറ്റോ നൽകുവാനായി ഫാദർ ജോണി കാഞ്ഞിരത്തിങ്കൽ ക്ഷണിക്കുന്നു. റോസ് തെരീസ് ഷാജി ഓഫ് പ്ലസ് ടു സയൻസ്, ദിയ ഫാത്തിമ വി കെ ഓഫ് പ്ലസ് ടു സയൻസ്, അപർണ അനിൽ ഓഫ് പ്ലസ് ടു സയൻസ്, ദാനിയ റഫീഖ് ഓഫ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ്, ഫാത്തിമ മിൻഷ കെ കെ ഓഫ് പ്ലസ് ടു കൊമേഴ്സ്, റംസീനത് സിറാജ് ഓഫ് പ്ലസ് ടു കൊമേഴ്സ്, ഏഞ്ചൽ മരിയ ഫ്രാൻസിസ് ഓഫ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ്, ഫാത്തിമ ഫിദ ഓഫ് പ്ലസ് ടു കൊമേഴ്സ്, ശിവാത്മിക എ കെ ഓഫ് പ്ലസ് ടു സയൻസ്, ഏഞ്ചൽ മരിയ ഫ്രാൻസിസ് ഓഫ് പ്ലസ് ടു ഹ്യൂമാനിറ്റി, ഫാത്തിമ ഫിദ ഓഫ് പ്ലസ് ടു കൊമേഴ്സ്, ശിവാത്മിക എ കെ ഓഫ് പ്ലസ്, ദാനിയ പി ഓഫ് പ്ലസ് ടു സയൻസ്, ധ്യാന പി ഓഫ് പ്ലസ് ടു സയൻസ്, ഹുദ ഫാത്തിമ ഓഫ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ്, അഭിഷ വി വി ഓഫ് പ്ലസ് ടു സയൻസ്, റിസ്ന ഹുസൈൻ ഓഫ് പ്ലസ് ടു കൊമേഴ്സ്, അലൻ ചാക്ക ഓഫ് പ്ലസ് ടു കൊമേഴ്സ്, റിസ്ന ഹുസൈൻ ഓഫ് പ്ലസ് ടു കൊമേഴ്സ്, റംസീനത് സിരാജ ഓഫ് പ്ലസ് ടു കൊമേഴ്സ്, താങ്ക് യു ഫാദർ. അടുത്തതായി 90% ലഭിച്ച കുട്ടികൾക്കായി ഫാദർ അഗസ്റ്റിൻ കണ്ണവേലി ലക്ഷനെ മൊമെന്റോ നൽകുവാനായി ക്ഷണിക്കുന്നു. നജാദ് അഹമ്മദ് ഓഫ് പ്ലസ് ടു കൊമേഴ്സ്, ഹൃഷ്യ ഗിരീഷ് ഓഫ് പ്ലസ് ടു കൊമേഴ്സ്, ആൻഡ്രിയ രാജേഷ് ഓഫ് പ്ലസ് ടു കൊമേഴ്സ്,
ആസ്പിൻ ബിജു ഓഫ് പ്ലസ് ടു കോമേഴ്സ്. കൃഷ്ണഗാഥ വിജയൻ ഓഫ് പ്ലസ് ടു സയൻസ്. ആദിത്യ വി കെ ഓഫ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ്. താങ്ക് യു ഫാദർ. അടുത്തതായിട്ട് നമ്മുടെ വിശിഷ്ട അതിഥിയായ കെ പി രാമനുണ്ണി സാറിനുള്ള സ്നേഹോപഹാര സമർപ്പണമാണ്. അതിനായി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബിനീഷ് അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഓൾ. Let's call upon our melodious singer Fiona Maria Biju of Plus 2 Science with a beautiful song. Okay.
Thank you, Fia. We all know that we are blessed with a skilled violinist, Chris Joe Abhilash of Plus Two Science. I invite Chris to charm us with his music. Thank you.
താങ്ക് യു സോ മച്ച് ക്രിസ്. അടുത്തതായി ഇൻക്ലൂസീവ് സ്പോർട്സ് വിഭാഗത്തിൽ സോണൽ ലെവലിൽ മിക്സ്ഡ് ബാഡ്മിൻ്റൺ ആൻഡ് മിക്സ്ഡ് റിലേയിൽ സെക്കൻഡ് പ്രൈസും ഡിസ്ട്രിക്ട് ലെവലിൽ റിലേ 400 മീറ്റേഴ്സിൽ പാർട്ടിസിപ്പേറ്റും ചെയ്ത പ്ലസ് ടു കൊമേഴ്സിലെ ആയിഷ പർവീനെ സർട്ടിഫിക്കറ്റ് വാങ്ങുവാനായി ക്ഷണിക്കുന്നു. നൽകുവാനായി നമ്മുടെ സിബി അച്ഛനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തഞ്ചും ചുണ്ടിലൊരുമൽ കുഞ്ചൽ കുളിരേ കനവിലൊരുമൽ കുളിരേ ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത ഇവൾ എനിക്കെൻ്റെ പ്രിയകരേ ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരേ ഞ്ചും ചുണ്ടിലൊരുമൽ കുഞ്ചൽ കുളിരേ കനവിലൊരുമൽ കുളിരേ ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത ഇവൾ എനിക്കെൻ്റെ പ്രിയകരേ ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരേ ചേര
താങ്ക് യു ആൻസ്. Achoo.
മധുരക്കിനാവിന്റെ കഥക തുറക്കുന്ന മതി ഭ്രമദായിനി പരിമളഗാത്രേ of Plasto Humanities to propose the vote of thanks. Many beautiful things cannot be seen or touched. They are felt within the heart. What St. Mary's has played for class 12 last year was a melody of these strings. A very good afternoon to everyone gathered here. At the very outset, let me thank God for all the bountiful gifts that he has showered on us all. We are very thankful to our chief guest, K.P. Ramanuni sir, renowned novelist who spared time from his busiest schedule to grace the occasion. Thank you, sir. I would like to extend our sincere gratitude to Very Reverend Father Johnny Kanirathinkal CMI, Education Counselor, for having graced the occasion and blessing us with his presence. Thank you, Father. I extend a really vote of thanks to our school manager, Very Reverend Father Bibin Manapalil CMI. Your thoughts have enlightened our minds and have shown us a new path. Thank you, Father. A special mention to our respected principal, Very Reverend Father C.B. Emanuel CMI, for being the catalyst that stimulated us to do our best and standing as pillars of strength. Thank you, Father. I owe special gratitude to Parish Vicar, Reverend Father Augustine Kanivelil CMI, and HM of the school, Thomas Augustine, sir. Thank you for your presence and valuable words. I also express my sincere gratitude to Parent Representative Mr. Mujib, PTA President, and all the parents here. Thank you for your presence and support.
I would like to thank all my friends who made this event a joyful one with their impressive performances. Last, not the least, my dear seniors, congratulations on your well-deserved success in exams. Your perseverance and dedication have led you to this incredible milestone. Keep pushing forward. And once again, I would like to express my gratitude to everyone present here. Thank you.